ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു സത്സംഗത്തിലേക്ക് സ്വാഗതം. ഒരു ധ്യാനകഥ, അവധൂജിയുടെ ഒരു ധ്യാനകഥയിലൂടെ നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ആന്തരിക നിരീക്ഷണം ധ്യാന സാധനയാക്കിയ ഒരു സാധകന് നിരന്തരം വളരെയേറെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമാണ്. ഗുരു അവൻ്റെ ആ ആശയക്കുഴപ്പങ്ങളെ മാറ്റിയാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു ധ്യാന സാധകൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഗുരു, ആന്തരിക നിരീക്ഷണം ചെയ്യുന്തോറും ഞാൻ എൻ്റെ അഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗുരു അവൻ്റെ സാധനയെ ശരിവെച്ചുകൊണ്ട് പറയാണ്, വളരെ നല്ല കാര്യം, നിനക്ക് നിൻ്റെ അഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെയല്ലേ? ധ്യാനസാധകൻ അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. എന്നാലും ഒരു സംശയത്തോടുകൂടി ധ്യാനസാധകൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എങ്കിലും എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. അതായത് ആ ധ്യാനസാധകൻ പറയുകയായിരുന്നു, അഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിലും ഈ അഹത്തിൽ നിന്നും കരകയറാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം എന്നിൽ പിടികൂടിയിട്ടുണ്ട്. അപ്പം ഗുരു പറയുമായിരുന്നു, അതെന്തിനാണ് നിനക്ക് അങ്ങനെ ഒരു പരിഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാര്യം? നിനക്ക് നിൻ്റെ അഹത്തെ തിരിച്ചറിയാൻ ഈശ്വരൻ നിനക്ക് അതിനൊരു അവസരം നൽകിയതല്ലേ? ആ അവസരം നീ ഈശ്വരൻ്റെ ഒരു കൃപയായിട്ടെടുത്ത് അഹത്തിൽ നിന്നും നിനക്ക് പുറത്തു വരാൻ സാധിക്കും. അതിനുള്ള കഴിവ് നിനക്കുള്ളത് കൊണ്ടാണ് ഈശ്വരൻ നിനക്ക് അത് തിരിച്ചറിയാനുള്ള അവസരം നൽകുന്നതെന്ന് പറയും. ധ്യാനസാധകൻ അത് കേൾക്കുമ്പോൾ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഗുരുവിനോട് പറയാണ്, എന്നെ ഈശ്വരൻ്റെ കൃപയ്ക്ക് പാത്രമാവാൻ അനുഗ്രഹിക്കണേ എന്ന് പറയുക. ധ്യാനഗുരു ഒന്നും കൂടി ആ സാധകൻ്റെ സാധനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ സാധന ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാണ്, നിൻ്റെ സമർപ്പണമാണ് നിന്നെ അതിന് യോഗ്യനാക്കിയത്, ഈശ്വരൻ്റെ കൃപയ്ക്ക് യോഗ്യനാക്കിയത്. തുടർന്നും നീ നിരീക്ഷണം ചെയ്യുമ്പോൾ നിനക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും എന്ന് സാധകനോട് പറയുകയാണ്. ശരിക്കും ഈ ധ്യാനകഥ അതിൻ്റെ സത്ത് എന്ന് പറയുന്നത് തുടർച്ചയിൽ എത്തുവോളം തുടരുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു തുടർ യാത്രയാണ്, അത് അവസാനമില്ലാത്ത യാത്രയാണ്. അങ്ങറ്റ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെയും ആ ലക്ഷ്യമായി മാറുന്നത് വരെയും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ സാധകരും ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. ഇന്നത്തെ സത്സംഗം തിരുവനന്തപുരത്തെ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻ്ററിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാമിനിയമ്മ 15 വർഷത്തിലേറെയായി ഗുരുജിയോടൊപ്പം സാധന അനുഷ്ഠിച്ച് വരികയാണ്. അമ്മ PhD കെമിസ്ട്രിയിലാണ് PhD എടുത്തിരിക്കുന്നത്. അത് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം റിസർച്ച് മെൻറ്റാലിറ്റി ഉള്ള ഒരു സാധകയാണ് എന്ന്. കാരണം ആ ഒരു ഭൗതിക ജീവിതത്തിൽ തന്നെ റിസർച്ച് വർക്കിന് പ്രാധാന്യം നൽകി ഉള്ളിലേക്ക് ഉള്ള റിസർച്ചും അതിനോടൊപ്പം ചെയ്യാൻ അമ്മ സമയം കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ കുറേ അനുഭവങ്ങൾ അമ്മയ്ക്ക് നമ്മളോട് പങ്കുവെക്കാനുണ്ടാവും. നമുക്ക് അമ്മയെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ അമ്മ. ഹരി ഓം ബാലജി. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. അമ്മ, ഒരു ശാസ്ത്രജ്ഞന് ഒരു ആധ്യാത്മിക സാധകനാവാൻ സാധിക്കുമോ?
ഒരു സങ്കുചിത മനസ്സിൽ അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ചിന്തിച്ചാൽ, ശാസ്ത്രജ്ഞൻ ചിന്തിച്ചാൽ, ഞാൻ റേഷണലിസ്റ്റാണെന്നും പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അവൻ അത് ആ വ്യക്തിക്ക് പ്രയാസം കാണും ഒരു സാധകനാകാൻ. എങ്കിലും എന്തോ മുൻജന്മത്തിൻ്റെ സുഹൃതം കൊണ്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചില അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങളെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഈ ടെക്നിക്കൽ നോളജും പിന്നെ കേട്ട പിന്നെ നമ്മുടെ സയൻസിൽ നിന്ന് കിട്ടുന്നത് ഫിസിക്കൽ സയൻസ് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അത് നമുക്ക് കംപ്ലീറ്റ് ഹാപ്പിനെസ് എല്ലാ ആൻസേഴ്സും തരില്ല, പൂർണ്ണതയുള്ളതല്ല എന്ന് നമുക്ക് ജീവിതാനുഭവത്തിൽ നിന്നും മനസ്സിലാവും. അപ്പോൾ അത് ചിലപ്പം വഴി ഒരുക്കി തരും നമ്മൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എടുക്കാൻ. രണ്ടാമത് ഒരു ഈ പറഞ്ഞ ഈ ചോദ്യം ഇതിന് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗുരുജി പറഞ്ഞ പോലെ ആത്മഭാഷണം നടക്കും നമുക്ക്. അപ്പം ആ തലത്തിൽ ആ ആത്മഭാഷണം നടക്കുമ്പം നമ്മളിങ്ങനെ ഭഗവാനോട് അല്ലയോ ഭഗവാനെ വെളിയിൽ നിന്ന് കിട്ടുന്ന അറിവിൽ കാര്യം ഇല്ലല്ലോ, ഏതാണ്ടോ അറിയാനുണ്ട്, നമ്മളങ്ങനെ നമ്മൾ സംവാദം ചെയ്യും ഉള്ളിൽ. അപ്പം അങ്ങനൊരു തലത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ ഇത്രയും മനസ്സിലാക്കുന്നത്. ഹി ഫഗറ്റ്സ് ദറ്റ് ആ ബുദ്ധി എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് പ്രകാശം, ആ മറ്റേ ബോധമണ്ഡലത്തിൻ്റെ പ്രകാശമാണെന്ന് പൂർണ്ണമായിട്ട് മറന്നിട്ടാണ് ആ ഇഗ്നോറൻസിലാണ് അത് അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അതിലെത്താൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ലൈഫ് എക്സ്പീരിയൻസസ് നന്നായിട്ട് മനസ്സിലാക്കി ശരിക്കും പെയിൻ അനുഭവിച്ച് അത് വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് വരുമ്പം ദേ വിൽ നോ ദാറ്റ് ദീസ് തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ഗിവ് യു എൻ ആൻസർ. അപ്പോഴാണ് അപ്പോൾ എനിക്ക് ആ ഒരു ലെവലായിരുന്നു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈശ്വരകൃപ. ഇപ്പം പറഞ്ഞ ധ്യാന കഥയിലെ ഈശ്വരകൃപ തന്നെയാണ് എനിക്ക് ഒരു ഗുരു സാമീപ്യവും കിട്ടി. അപ്പോൾ സൈമൾട്ടേനിയസ്ലി ഞാൻ ചില പിന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പം ടു ഫർഗറ്റ് ഓൾ ദാറ്റ് പ്രോബ്ലം ഞാൻ ഗുരുജിയുടെ കൂടെ പിന്നെ ഈ ഗുരുജിയുടെ ഗുരു സാമീപ്യം കിട്ടിയപ്പം ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് നടന്നു. പെർഫെക്റ്റ് സിറ്റുവേഷനല്ലേ. വേദന ഉണ്ട്, ഭയങ്കര വേദന ഉണ്ടാവും. കാരണം ഒരു വശത്ത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം, മറുവശത്ത് ആത്മീയതയിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന അഴിച്ചുപണി, അതും രണ്ടും നടക്കും. പക്ഷേ ഇത് എവിടെയെങ്കിലും ചെന്ന് നമ്മളത് അഡ്രസ്സ് ചെയ്യണം, അതത് കൈകാര്യം ചെയ്തേ മതിയാവുമെന്ന് ഉള്ള ഒരു ലെവലായതുകൊണ്ട് കിട്ടി. പക്ഷേ അതല്ലെങ്കിൽ അഹംഭാവത്തിൽ ഇരുന്നാൽ പറ്റില്ല. അതല്ലാതെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തണം. അതിൽ നിന്ന് നമുക്ക് ഒരു സന്തോഷമോ ഒരു ആൻസറോ ഒരു പരിപൂർണതയോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് ആന്തരികമായിട്ട് പോവും. പക്ഷേ ഒരു ലിമിറ്റേഷനുണ്ട്, ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്ന് നമുക്ക് ചില കാര്യം ഹെൽപ്പ് കിട്ടത്തില്ല ഈ ആസ്പെക്റ്റ്. അപ്പോൾ അറിയാതെ പോലും അത് മുൻജന്മത്തിൻ്റെ സുഹൃതമാണ്. ഒരു ഗുരുവിനെ നമ്മൾ തേടും ഉള്ളിൽ, നമ്മളിങ്ങനെ വിചാരിക്കും ഇഫ് ഐ ഹാഡ് എ ഗുരു. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുമുണ്ട് വേറൊരു ഗുരു, നമ്മൾ ഗുരുവിനെ എഴുതി എങ്ങനെ എനിക്കൊരു ഗുരുവിനെ വേണം, സൂം ഐ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഉത്തരം എനിക്ക് കിട്ടിയത് നമ്മുടെ ഔദ്യോഗിക ഗുരുജിയാണ്. എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം, അത് എങ്ങനെയോ സംഭവിച്ചു. അപ്പോൾ ഈ പ്രയാസമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ പി എച്ച് ഡി രജിസ്ട്രേഷൻ ടു ഫർഗെറ്റ്, ഐ ഡിഡ് മൈ പി എച്ച് ഡി ടു ഫർഗെറ്റ് സെർട്ടൺ പ്രോബ്ലംസ്, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഗുരു വന്നു. എല്ലാം ഒരു നല്ല ഒരു സിറ്റുവേഷനായിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ ഇഫ് യു റിലൈ ഓൺ ലൈഫ് എക്സ്പീരിയൻസസ്, ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വിശ്വവിദ്യാലയം തന്നെയാണ് ഈ ലൈഫ്. അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ, എന്നിട്ട് ഒരു ഒതുക്കവും വേണം. യു ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് യു ആർ നോട്ട് നീ എല്ലാം സുപ്രീം ഒന്നും അല്ല, നിനക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം എ സാധകൻ ആൻഡ് യു മസ്റ്റ് ബി റെഡി ടു ഗിവ് ഇൻ ടു, ബിക്കോസ് യു വോണ്ട് ടു നോ സം തിങ്സ്. അപ്പോൾ അവിടെ ആ ഉള്ളിൽ നമുക്ക് ആ പിന്നെ ആ ഇത് വരും, എന്താണ് യഥാർത്ഥത്തിൽ ലൈഫ് എന്ന് പറയുന്നത് എന്തുവാണ്, ആ ഒരു ചോദ്യം വരും. എല്ലാ മെറ്റീരിയലിസ്റ്റിക് കംഫർട്ടും മനുഷ്യനുണ്ടാവുമായിരിക്കാം,
പക്ഷെ ചില ആൻസേഴ്സ് നമുക്ക് വേണമല്ലോ. അത് കിട്ടണമെങ്കിൽ എനിക്ക് ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. സമൂഹത്തിൻ്റെ ഒരു ഭാഗം ഞാൻ തന്നെ കുറേ ദിവസം പഠിപ്പിച്ചതാണ്, പ്രീച്ചിങ് ആണ് ചെയ്തത്. പക്ഷേ എനിക്ക് പ്രീച്ചിങ് അല്ല വേണ്ട, ഇനിയും എനിക്ക് ആരും ഇനിയും പ്രീച്ച് ചെയ്യേണ്ട. പക്ഷെ കാര്യം അറിയുന്ന ഒരു ഗുരുവിനെ വേണം. സെൽഫ് റിയലൈസ്ഡ് ആയിട്ടുള്ള നമ്മളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്ത്, നമ്മൾ എല്ലാ മനുഷ്യരും ഇവിടെ ഈ ലോകത്തിലുള്ളവർ എല്ലാ മിക്കവാറും ഉള്ള ഫെയർലി റീസണബിൾ ആയിട്ട് ആളുകൾ എന്താണ് ചിന്തിക്കുന്നത് അബൌട്ട് ദ വേൾഡ് ഇൻ വിച്ച് ഹി ലിവ്സ്. ആൻഡ് ഓൾസോ ഞാൻ, ഈ ഞാനെന്ന് പറയുന്നത് ആര്, എന്ത്, അങ്ങനെ ഒരു ചിന്ത വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ കൺഫ്യൂഷനാണ് ഇതിൻ്റെയൊക്കെ. നമുക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഈ ക്ലേശങ്ങളും വരുമ്പം, പക്ഷെ ക്ലേശം മറക്കാൻ സ്വയം ഉള്ളിലൊരു പ്രാപ്തി കൊണ്ട് ചെയ്യാൻ ചില കാര്യങ്ങൾ. പക്ഷേ യു ഓൾസോ പ്രേ ടു ദ ഡിവിനിറ്റി, ഹെൽപ്പ് മീ ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ബൈ ദ ഗ്രേസ് ഓഫ് ദ ഡിവിനിറ്റി, ബൈ ദ ഗ്രേസ് ഓഫ് മേ ബി മൈ ഗുരുസ് ഫ്രം ദ പാസ്റ്റ്, അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ഈ എത്ര ഡിഫിക്കൾട്ട് ഒരു സിറ്റുവേഷനിലായിരുന്നെങ്കിലും ഗുരു അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗുരു പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, പരമസത്യം, ഹൗവർ അൺപ്ലസൻറ്റ് ഇറ്റ് ഇസ്, അതാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. അപ്പോൾ ആന്തരികമായിട്ട് ഒരാൾക്ക് സത്യാന്വേഷിയാണെങ്കിൽ ഹി ക്യാൻ ബിക്കം എ സാധകൻ. അദൂജി എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ആർട്ട് ഓഫ് അൺലേണിങ്, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതാണെന്ന് പറയാറുണ്ട്. അപ്പം ഒരു ഭൗതിക രീതിയിലെ ഒരു സ്കോളർ, അവന് സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ആർട്ട് ഓഫ് അൺലേണിംഗ് എന്ന് പറയുന്നതിനെ ഏത് രീതിയിലായിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതിൻ്റെ മുമ്പേ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഭൗതികതയിൽ നിന്ന് എനിക്ക് ചില ആൻസേഴ്സ് കിട്ടില്ല. അപ്പോൾ യാഥാർത്ഥ്യം എന്താണ്? ആ യാഥാർത്ഥ്യം ഭാഗ്യവശാൽ എനിക്ക് ഒരു സെൽഫ് റിയലൈസ്ഡ് ഗുരു കിട്ടി. അപ്പോൾ ആ സെൽഫ് റിയലൈസ്ഡ് ഗുരു പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ അത് കേട്ടറിവുകളായിരുന്നു. അതായത് ഞാൻ തേടുന്ന കാര്യത്തിൻ്റെ കേട്ടറിവുകളാണ്, മീൻസ് ഐ ഹാവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. അപ്പോൾ പറഞ്ഞത് ഗുരുവിൻ്റെ ഗുരുസാമീപ്യം കിട്ടിയ ശേഷം ഒരു ഭക്ത എന്ന ആ ലെവലിൽ പോയപ്പോൾ, ഞാൻ മാത്രമല്ല കുറേ കൂട്ടർ, നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പിന്നെ വ്യക്തികളുണ്ടായിരുന്നു ഗുരുവിനെ കിട്ടിയപ്പം. വി ഓൾ റഷ് ടു ഹിം ആൻഡ് നമുക്ക് ഈ ക്ലാസ്സസൊക്കെ കിട്ടിയപ്പോൾ ഈ അൺലേണിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങി. അത് എങ്ങനെയാണ് ഔദ്യോഗിക ഗുരുജി ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ഇത്രയും കൂട്ടർ വന്നവർ വിവിധ അന്തക്കരണമുള്ളവരാണ്, മീൻസ് ദാറ്റ് ഇന്നർ ലിം ടു നോ യുവർ ട്രൂ സെൽഫ്. ആ സംഗതി പലരിലും, അതായത് പിന്നെ നമ്മുടെ മനോബുദ്ധി അഹങ്കാരം ചിത്തം ഈ ഇന്നർ ലിം പലരുടെയും പല രീതിയിലായിരുന്നു. വി മൂവ്ഡ് ആസ് എ ഗ്രൂപ്പ്. അപ്പോൾ അവിടെ പൊതുവേ ഗുരു പറയായിരുന്നു, പിന്നെ ഒരു ഷോർട്ട് ഇതിൽ പറയായിരുന്നു, റിയലൈസ് ദ റിയൽ ലൈസ് എന്ന് പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കതൊന്നും പിടികിട്ടിയില്ലായിരുന്നു. എങ്കിലും കുറേ മെസ്സേജസ് ഗുരുജിയുടെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വന്നപ്പം അപ്പോൾ മനനം ചെയ്യാൻ കുറേ ചാൻസസ് കിട്ടി. അപ്പോൾ ആ മനനം ചെയ്ത ആ മെസ്സേജസ് എല്ലാം ചിന്തകളും ഗുരുജിയുടെ ചില ചിന്തകളും, ആ ഒരു ബുക്കുണ്ട് ചിന്ത ഔദുചിന്ത, അതും മറ്റേതും അതിൽ നിന്ന് ആ മനനവും ചെയ്ത് കിട്ടിയപ്പോൾ ഗുരുജി ഒരു തരം ഒരു കൺവിക്ഷനായിരുന്നു, നീ നിന്നെ തന്നെ ഉള്ളിൽ കണ്ട് നിന്നെ മനസ്സിലാക്കുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നീ കണ്ടെത്തണം. അപ്പോൾ യു ഹാവ് ടു ഡു ദ ഇൻറ്റേർണൽ വിറ്റ്നസ്സിങ്, ആ വിറ്റ്നസ്സിങ് ചെയ്യണം. അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു പ്രയാസമായിരുന്നു, ഇത് എങ്ങനെ ഈ വിറ്റ്നസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ
എന്തിനെ വിട്ട്നസ് ചെയ്യണം? തോട്ട്സിനെ. തോട്ട്സ് എവിടാണെന്ന് പോലും നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ആ മൈൻഡിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയത്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഈ മൈൻഡ് ഫ്ലോ ഓഫ് തോട്ട്സ് വൃത്തികൾ മനോവൃത്തികൾ ഉള്ളത്, അവയെ മാറ്റേണ്ടതുണ്ട്. യോഗയിലും അത് തന്നെയാണ് പറയുന്നത്. ചിത്തവൃത്തി നിരോധ എന്ന് പറയും. അത് ഇപ്പോഴാണ് ഞങ്ങളത് മനസ്സിലാക്കുന്നത്. നമ്മുടെ യോഗ പുസ്തകങ്ങൾ ഇപ്പം നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് ഇതറിയുന്നത്. പക്ഷേ ഇതിന് മുമ്പേ നമ്മൾ ഗുരുജിയുടെ അടുത്ത് 16 വർഷം മുമ്പേ വന്നപ്പം പറഞ്ഞ ആദ്യത്തെ കാര്യം നമ്മളോട്, നിങ്ങളുടെ മൈൻഡിനെ സ്റ്റഡി ചെയ്തിട്ട് അതിനകത്ത് എന്താണോ ഉള്ളത് അത് ശരിക്കും അത് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ നിരീക്ഷിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ വികൽപ്പങ്ങളും ഭയം പിന്നെ അൺസർട്ടനിറ്റീസ് ഇതെല്ലാം ഉണ്ടായിരുന്നു നമുക്ക്. വികൽപ്പങ്ങൾ, സംശയങ്ങൾ, പിന്നെ ഭയമുണ്ട്, ഭയങ്കര ഭയവും ഉണ്ടായിരുന്നു. എന്തോ സംഭവിക്കും, ആകാംക്ഷ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇത് വൺ ബൈ വൺ പിന്നെ സ്വാധ്യായം ചെയ്തക്ക രീതിയിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ട് ഗുരുജി നമുക്ക് ബുക്സും തന്നു. ഈ ബുക്സ് ഡെഫിനറ്റ്ലി നമ്മുടെ പിന്നെ ജിഡു കൃഷ്ണമൂർത്തിയുടെ ബുക്ക്, ഓഷോയുടെ ബുക്സൊക്കെ അത് വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ മൈൻഡിനെ സ്റ്റഡി ചെയ്തിട്ട് എന്താണ് മൈൻഡിലുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ഗുരുജി അങ്ങനെയും ബുക്സ് തന്ന് ഗുരുജി ഗുരുജിയുടെ ടോക്സിലും പറഞ്ഞു തന്നിട്ട് അങ്ങനെ ധ്യാന പരിശീലനം, ഗുരുജിയുടെ മെസ്സേജസ്, പിന്നെ ധ്യാന പരിശീലനം, പിന്നെ ഈ മെസ്സേജസൊക്കെ തന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനനം ചെയ്യുന്നതും ഈ വഴിയെല്ലാം നമ്മളെ നമുക്ക് മനസ്സുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയ ശേഷം ഈ മനസ്സിനകത്ത് കാര്യങ്ങൾ എങ്ങനെ എടുത്ത് കളയും മെഡിറ്റേഷൻ വഴി. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്തുവാണെന്ന് അപ്പോഴും നമുക്കറിയത്തില്ല. നിരീക്ഷിക്കുക, അങ്ങനത്തെ ജസ്റ്റ് ശ്വസനം ശ്രദ്ധിക്കുക, പിന്നെ ഉള്ളിലുള്ള ചിന്തകളും ശ്രദ്ധിക്കുക. അങ്ങനെ അത് അങ്ങനെ ചെയ്ത് കുറേ ദിവസങ്ങൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു കാര്യം ഗുരുവിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുന്ന ഈ മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷനിൽ ഇതിനകത്ത് പലതരം ശിഷ്യന്മാരുണ്ട്. അപ്പോൾ അതിൽ ചില ശിഷ്യന്മാർ ഒരു കാര്യം നോട്ട് ചെയ്തു, ബ്രെത്ത് കൺട്രോൾ വരുമ്പം ചിന്തകൾ കുറയുന്നുണ്ട്, ഒരു ശാന്തഭാവം വരുന്നുണ്ട്. അത് ഗുരു സാമീപ്യത്തിൽ അത് നന്നായിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ നമ്മുടെ ഗ്രഹങ്ങളിൽ പോയിട്ട് അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അതില്ല. അപ്പോഴാണ് മനസ്സിലായത് എന്തോ അനിവാര്യമാണ് സാധന, അവർക്ക് ഏതോ സാധ്യമാക്കിയെടുക്കേണ്ട ആ ആനന്ദം അല്ലെങ്കിൽ ഉപാധിരഹിതമായ അത് കിട്ടണമെങ്കിൽ ഇത് ചെയ്യണം. അത് മാത്രമല്ല, ഗുരു പറഞ്ഞത് അത് തന്നെ നമുക്ക് അനുഭവമായി. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം എന്തോ ഒരു ഡിസ്കംഫർട്ട്, ഒരു സന്തോഷക്കുറവ്. ഇറ്റ് ഈസ് ലൈക്ക് യു വോണ്ട് ടു സിറ്റ് വിത്ത് ദിസ് ഗോഡ് എന്ന് പറയുന്ന അപ്പോഴത്തെ കൺസെപ്റ്റ് ശരിക്കും അറിയില്ല. പക്ഷേ ഈ മോഡിൽ പോയാൽ, മെഡിറ്റേറ്റീവ് മോഡിൽ പോയാൽ ഒരു ശാന്തത ഉണ്ടെന്നെല്ലാം പല ശിഷ്യന്മാർക്കും അത് മനസ്സിലായി. അവിടുന്ന് ഒന്നാണ് പിന്നെ നമ്മുടെ മൈൻഡിനെ നിരീക്ഷിച്ചിട്ട് അത് കളയാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ടി, ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷേ നമ്മൾ ആ വേദനകരമായ കാര്യം നമ്മൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ ഗുരുജി പറയുന്നില്ല, ഗുരുജിയുടെ ഒരു തോട്ടുണ്ട്, അതായത് നമ്മൾ ഞാൻ ഊറ്റിപ്പോറ്റിയ മനസ്സിനെ കളയാനോ, അത് അതുപോലെ അങ്ങനെയായിരുന്നു നമുക്ക്. വി കുഡൻ്റ് ഡു അവേ വിത്ത് മൈൻഡ്, വലിയ പാടായിരുന്നു. അത് കുറേ കാലമെടുത്തു, നമുക്കെല്ലാവർക്കും കുറേ സമയമെടുത്തു. പിന്നെ എന്താണോ എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് അൺലേണിങ് പറ്റുമെന്ന് മനസ്സിലായത്. ഈ ബ്രെത്ത് കൺട്രോളും ഓരോ ശിഷ്യന്മാർക്ക് ഓരോ മാർഗം കൊടുക്കുമ്പോൾ ജപം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവരുടെ മൈൻഡ് പ്രസൻറ്റിൽ നിർത്താനുള്ള ആ ഒരു ഗൈഡൻസ് കൊടുത്തപ്പം മൈൻഡ് ആക്ടിവിറ്റി സ്ലോലി ഗ്രാജുവലായിട്ട് കുറയാൻ തുടങ്ങിയപ്പം അവർക്ക് എന്താണ് വന്നത്, ആ സെൻസ് ഓഫ് പീസ്, ട്രാങ്ക്വിലിറ്റി അനുഭവിച്ചറിഞ്ഞു. അവരുടെ കൂട്ടത്തിൽ ഞാനും അനുഭവിച്ചറിഞ്ഞു. അങ്ങനെ ആ മെഡിറ്റേഷനും ആന്തരിക നിരീക്ഷണം ഇതാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഈ വികൽപ്പങ്ങളും മറ്റേതുമൊക്കെ ഈ പിന്നെന്താണ് നമ്മുടെ രാഗദ്വേഷം ഇതെല്ലാം മനസ്സിലായി, ഓൾ ദിസ് അഹങ്കാരം ഇതെല്ലാം മനസ്സിലായി. പക്ഷേ ഇത് അഴിച്ചു പണിയുന്ന ഒരു 10 to 15 years എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ്നെസ് തോന്നുമ്പം നമുക്ക് തോന്നിക്കും ഇങ്ങനെ ഞാൻ യോഗയുടെ പഠിക്കണോ, ഇങ്ങനെയൊക്കെ വേണ്ടാതീനങ്ങൾ ചിന്തകളൊക്കെ വരും നമുക്ക്. അപ്പോൾ ഏറ്റവും നല്ലത്
എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനകത്ത് പറയും വൈരാഗ്യം, ചിന്തകൾ അവിടെ വന്നിട്ട് പൊക്കോട്ടെ മനസ്സിൽ, പക്ഷെ അതിലോട്ട് ഒട്ടാതിരിക്കുക. ആ വൈരാഗ്യം വന്നാൽ അതിലോട്ട് ഒട്ടത്തില്ല. നമ്മുടെ സ്വന്തം ചിന്തകൾ ചില ഉണ്ടല്ലോ ഇൻറ്റേർണൽ, നമ്മൾ എന്താ പറയുക, വാസനകൾ, മുൻജന്മത്തിൽ നിന്നും ഈ ജന്മത്തിൽ നിന്നും കിട്ടിയ വാസനകൾ, ആ ഇംപ്രിൻസ് നമ്മുടെ ചിത്തത്തിലുള്ളത്, അത് അതിലോട്ട് അറ്റാച്ച്ഡ് ആകാതിരിക്കണമെങ്കിൽ എന്തോ വേണം. നമ്മൾ ആ പ്രസൻറ്റിൽ നിന്ന് നമ്മുടെ ആ വർക്ക് ചെയ്യണം. അത് മാത്രമല്ല ആന്തരിക നിരീക്ഷണം നടത്തിയ ശേഷം അത് എനിക്കുണ്ട്, എന്താണോ നിൻ്റെ ഡിഫക്റ്റ് അത് ഉണ്ട്, അംഗീകരിക്കുക. എന്നിട്ട് കോൺസ്റ്റൻ്റ്ലി യു ഒബ്സേർവ് ഇറ്റ്. അത് ഇതൊക്കെ ഒരു നാച്ചുറൽ ഡെത്ത് അതിന് വന്നോളും. കാരണം എനിക്കറിയാം ഇത് പോയാൽ എനിക്ക് ശാന്തതയാണ് ഉണ്ടാകുന്നതെന്ന്. അങ്ങനെയാണ് ലേൺ ചെയ്യാം. അത് ഗുരു നോട്ട് വേർഡ്സ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ തന്നു, പോയിൻറ്റേഴ്സ് തന്നു. ഓരോ ശിഷ്യനും അത് അഭ്യസിക്കണം. വൈരാഗ്യം, കോൺസ്റ്റൻ്റ് റെപ്പറ്റീഷൻ ഓഫ് ദാറ്റ് ആക്ടിവിറ്റി റെഗുലറായിട്ട് ചെയ്താൽ കിട്ടും. കിട്ടൂലെന്ന് പറയരുത്, കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഒരു നല്ല ഗുരു നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ഗുരു ഉണ്ടെങ്കിൽ, സെൽഫ് റിയലൈസ് ഗുരു ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. സയൻസും ആധ്യാത്മികതയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നൊന്ന് പറയാം. സയൻസും ആധ്യാത്മികയിലും ഇവിടെ രണ്ട് കാര്യമുണ്ട്. സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭൗതിക ശാസ്ത്രമാണെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് ഈ ഭൗതിക വസ്തുക്കളാണ്. അതായത് പ്രപഞ്ചത്തിലുള്ള നമ്മൾ ഇന്ദ്രഗോചരമായി കണ്ണും കൊണ്ടും ഇന്ദ്രിയങ്ങളും കൊണ്ടും ഒക്കെ സെൻസ് ചെയ്ത് മനസ്സിലാക്കുന്ന കാര്യങ്ങളും, അതായത് പ്രപഞ്ചത്തിലെ പ്രകട വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ പഠനം, അതൊക്കെയാണ് ഭൗതിക ശാസ്ത്രത്തിൽ വരുന്നത്, സയൻസ് എന്ന് നമ്മൾ ഉദ്ദേശിച്ച് അതിൽ വരുന്നത്. പക്ഷേ ഇതൊക്കെ അത് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഫെനോമിനനാണ്, ദ ആർ നാച്ചുറൽ ഫെനോമിനൻ, പ്രകൃതിയിലുള്ള നടക്കുന്ന ഫെനോമിനനാണ്. പക്ഷേ ഈ അതിനൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ്. എന്താ പറഞ്ഞാൽ അതിങ്ങനെയാണ്, കളറുണ്ട്, അതിങ്ങനെയാണ്, വലുതാണ്, ചെറുതാണ്, ഇതിനൊക്കെ അങ്ങനെ, പിന്നെ അതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും, അതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ ഇത് കണ്ട് മനസ്സിലാക്കുന്ന ഒരു അറിയുന്ന മേഖല അതുണ്ട്, ഈ കാണുന്നതെല്ലാം. അത് ഓൺലി സം ബീ ഓൾ ദ ബീയിങ്സ് ക്യാൻ ഡു ഇറ്റ്. എല്ലാ ബീയിങ്സും ഈ കാണുന്ന സംഗതികളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷേ ആ രജിസ്റ്റർ ചെയ്യുന്ന ആ അറിയുന്ന മേഖല, ആ കോഗ്നിഷൻ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ അറിയുന്ന ആ മേഖല, പലർക്കും അതിനെക്കുറിച്ച് അറിവില്ല. അവർക്ക് അറിയാൻ പറ്റുന്നു എന്നുള്ള ആ അറിവില്ല, ദാറ്റ് ദേ ഹാവ് നോട്ട് റിയലൈസ്ഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ട്. പക്ഷേ അവരവരുടെ ഉള്ളിലൊക്കെ, ഉള്ളിൽ തന്നെ ഉള്ള അറിയുന്ന മേഖല, ഈ സംഗതി, ഈ ആട്രിബ്യൂട്ട്സൊക്കെ കൊടുക്കുന്നത്, ഇത് പച്ചയാണ്, മഞ്ഞയാണ്, അത് കണ്ടിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആ അറിയുന്ന ഒരു മണ്ഡലം അവരുടെ ഉള്ളിലുണ്ട്. ബോധം അല്ലെങ്കിൽ ഉന്മ ഇത് പറയുന്നത്, അത് അതിനെക്കുറിച്ച് അവർ അവയറല്ല. ഈ കണ്ണും കൊണ്ട് കാണുന്നത് ഗ്രഹിച്ച് ഈ ഈ ഉള്ളിലുള്ള സത്യത്തിനെ അവർ ഗ്രഹിച്ചിട്ടില്ല. അതിനാ പറയുന്ന സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ ഉള്ളിലുള്ള സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ ഉള്ള ഒരു എനർജിയെ തിരിച്ച് അറിയാതെ, ആ ബോധമണ്ഡലത്തിനെ തിരിച്ച് അറിഞ്ഞില്ലെങ്കിൽ ആ സബ്ജക്റ്റീവ് റിയാലിറ്റിയിൽ അവർ വന്നിട്ടില്ല, ആ സത്യത്തിൽ എത്തിയിട്ടില്ല. അത് ന്യൂമോണൻ എന്ന് പറയും, ഫെനോമിനൻ, ന്യൂമോണൻ, അങ്ങനെ രണ്ട് മനസ്സിലായി. അപ്പോൾ അറിയുന്ന കോൺഷ്യസ്നസ് ന്യൂമൻ, ഫെനോമിനൻ, ന്യൂമേനൻ, ന്യൂമേനൻ, അങ്ങനെ NUOMENO N. അപ്പോൾ ഇത് രണ്ടുമാണ് ഉള്ളത്, ഒന്ന് സബ്ജക്റ്റീവ് ആൻഡ് ദ അതർ വൺ ഈസ് ദ ഒബ്ജക്റ്റീവ്. അപ്പോൾ ആ
വസ്തുക്കളുണ്ട്. നമ്മൾ മറ്റേ മലയാളത്തിൽ പറയുന്നത് വസ്തു, വസ്തു എന്ന് പറഞ്ഞാൽ ബാഹ്യവസ്തു, ആന്തരിക ഒരു വസ്തു, ആ പരമസത്യം ബോധം. അത് നമ്മൾ അതും എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് എന്താ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുമല്ലോ. ആ വസ്തു അത് ആ വേറെ വസ്തുവാണ്, ബാഹ്യവസ്തു വേറേത്. അപ്പോൾ ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും സബ്ജക്റ്റീവ് റിയാലിറ്റിയും ആണ് ഈ രണ്ട് സയൻസിലും സ്പിരിച്വാലിറ്റിയിലും അതിൻ്റെ ബേസ് അതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലോകത്തിൽ നമ്മൾ കഴിയുമ്പോൾ ഇവിടെ ഈ ഭൗതിക ജീവിതത്തിൽ ഭൗതിക വ്യവഹാരത്തിൽ ഈ കാണുന്നതും ഗ്രഹിക്കുന്നതും ഒക്കെ ഇന്ദ്രിയങ്ങളും മനസ്സും അല്ല അൾട്ടിമേറ്റ്. ഇറ്റ് ഇസ് എ യൂസ്ഡ് ആസ് എ ടൂൾ. പിന്നെ അത് അറിയുന്ന മേഖല ആ ഉള്ളിലുള്ള ആ സെൽഫാണ്. ആ സെൽഫിൻ്റെ സ്റ്റഡിയാണ് ആ സ്പിരിച്വാലിറ്റി. അതിനകത്തുള്ള അതിനെ തിരിച്ചറിയുന്നതും അത് എങ്ങനെ അറിയാമെന്നുള്ള ആ ഒരു സ്റ്റഡി ഓൺലി സെൽഫ് റിയലൈസ് ഗുരുസ് ക്യാൻ ടെൽ. വേർഡ്സും കൊണ്ട് പറ്റത്തില്ല, അവരുടെ ബ്ലെസ്സിങ്സ് വേണം, അനുഗ്രഹം വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അനുഭവിച്ചറിയണം. ഇത് കണ്ണും കൊണ്ട് കാണുന്നത് പോലെ സ്ഥൂലമായിട്ടുള്ള സാധനമല്ല, പക്ഷേ ഈ കണ്ണും കൊണ്ട് കാണുന്നതിലും അതിനകത്ത് സ്ഥൂലത ഉണ്ട്. എങ്ങനെ? ഇപ്പം ഒരു നമ്മളെടുത്താൽ ഈ ടേബിൾ എടുത്താൽ ടേബിളിനകത്ത് ആറ്റം പിന്നെ ചെറിയ ചെറിയ കണികകളുണ്ട്, വുഡിൻ്റെ പിന്നെ പെക്റ്റിനിൻ്റെയും മറ്റേതിൻ്റെ എല്ലാം ചെറിയ ചെറിയ ആറ്റംസ് ഉണ്ട്. ആ ആറ്റംസിനുള്ളിൽ പ്രോട്ടോപ്ലാസം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, അതൊരു ഇൻ്റലിജൻസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്, സൂക്ഷ്മമുണ്ട്, സൂക്ഷ്മമായിട്ടുള്ളതുണ്ട് അതിനകത്തും. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ വ്യൂ കണ്ണും കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു, ഇത് മറ്റേത് കണ്ണും കൊണ്ട് കാണാൻ പറ്റത്തില്ല, സൂക്ഷ്മമാണ്. അതിനെ അനുഭവിച്ചറിയണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയങ്ങളായിട്ട് അതീന്ദ്രിയമായിട്ട് പറ്റത്തുള്ളൂ. അതായത് അത്തേർഡായി അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താലേ നമുക്കത് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. അത് ഒരു റിയലൈസ്ഡ് ഗുരുവിന് മാത്രം നമ്മളെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ തലത്തിൽ ആന്തരിക നിരീക്ഷണം ചെയ്യൂ, മൈൻഡ് സൈലൻ്റ് ആക്കൂ. മൈൻഡ് സൈലൻ്റ് ആക്കുമ്പം സൈലൻ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് ഒന്നും ഇല്ലെന്നല്ല, വരും തോട്ട്സ് വരും, പക്ഷേ അതിൽ ഒട്ടലില്ല. അപ്പോൾ അതിനെന്താ വരും? ക്രിസ്റ്റൽ ക്ലാരിറ്റി വരും, ക്ലിയർ ആകും. അപ്പോൾ ഒരു നമ്മുടെ യോഗ മാസ്റ്റർ ഒരു കാര്യം പറയും, നിങ്ങളുടെ മൈൻഡ് ഒരു ക്രിസ്റ്റൽ പോലെ ആയാൽ, ക്ലിയർ ആണെങ്കിൽ, പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, അത് ക്ലിയർ ആകുമ്പോൾ ഒരു സ്ഫടികം പോലെ ആണെങ്കിൽ, നമ്മൾ ലൈറ്റ് വെച്ചാൽ റെഡ് ലൈറ്റ് വന്നാൽ ഇത് റെഡാവും, അതുപോലെ നിങ്ങളുടെ മൈൻഡ് അങ്ങനെ പ്യുവറായാൽ ഒട്ടലില്ലാതെ നിങ്ങളുടെ ആ പിന്നെ ഇൻഹെറൻറ്റ് ടെൻഡൻസി വാസനകളോട് ഒട്ടലൊന്നും ഇല്ലാതെ ഇങ്ങനെ ആ പ്യുവർ മൈൻഡാണെങ്കിൽ എന്തോ ആണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നത്, ആ കോൺഷ്യസ്നെസ്. അതിന് ബൈ ഡൂയിങ് ഓൾ ദാറ്റ് വർക്ക് ഇന്ന പ്രസൻറ്റിൽ നിന്ന് ചെയ്തും ഈ ആന്തരിക നിരീക്ഷണമൊക്കെ ചെയ്ത് വരുമ്പോൾ അങ്ങനെ അത് എത്തുമ്പം താതാത്മികം പ്രാപിക്കും ഈ മൈൻഡും ആ കോൺഷ്യസ്നെസ്സും. അപ്പോഴും നമുക്കത് നമ്മുടെ മൈൻഡ് ആ ലെവലിലാവുമ്പം അതാണ് ഒരു എക്സ്പീരിയൻസ് അവർ മാസ്റ്റേഴ്സ് വിൽ കൺഫർ അപ്പോൺ അസ് ബൈ ദർ ബ്ലെസ്സിങ്സ്. ഇത് പറഞ്ഞു തന്നിട്ടില്ലേ, പറഞ്ഞു തരുമ്പോൾ ഒരു ശിഷ്യൻ അത് പ്രാക്ടീസ് ചെയ്യണം, പോയിൻറ്റേഴ്സ് തരും. പക്ഷേ നമ്മൾ വേണം അതിലോട്ട് പോകാൻ, ശിഷ്യന്മാർ വേണം ഇതിലോട്ട് പോകാൻ, അത് അനുഭവിച്ചറിയണം, പങ്കുവെക്കണം ഗുരുവിനോട്. അപ്പോഴാണ് ഈ ഗുരുജി നമ്മുടെ ധ്യാനകഥയിൽ അഹംഭാവമുണ്ട്, വേറെ ഇത് കയറി വരുന്നുണ്ട്, അപ്പോൾ മൈൻഡ് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അറിയാം അത് എന്തോ ഇമ്പ്യൂരിറ്റി ഉണ്ട്, പക്ഷേ അത് അറിഞ്ഞതും കൊണ്ട് ആ ഗുരുവും പറയുന്നുണ്ട് നിനക്കത് കാണാൻ പറ്റിയല്ലോ, നീ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യും, നിനക്ക് ആ പ്യൂരിറ്റി കിട്ടിക്കോളും, ദാറ്റ് ബ്ലെസ്സിങ് വിൽ ബി ദർ. അതിനാണ് പറയുന്നത് ആ സെൽഫ് റിയലൈസ് ഗുരു തന്നെ വേണം നമുക്ക്. ഉള്ളി വേർഡ്സ് അല്ല, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്കത് ആ ബ്ലെസ്സിങ് തന്നിട്ട് അത് നേടാൻ നമ്മളെ സഹായിക്കും. അതാണ് അഹമാണോ ഗുരുവാണോ വലുത്? അതൊരു ഒരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും ആ ലോവർ സെൽഫിൽ നിന്ന് ആ അഹം, ഞാൻ എന്നുള്ള ആ ലോവർ സെൽഫിൻ്റെ അഹം അറിയണം. അറിയണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ ഗുരു, പക്ഷേ ഗുരു തന്നെ പറഞ്ഞു തരും, അതും അറിയണം മറ്റേതും അറിയണമെന്ന് ഗുരു തന്നെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ
ആരുടെ ആ മഹത്വമെന്ന്. പക്ഷേ ലുവർ അഹം ഉള്ളത് അത് വേണം, എന്നാലേ മനുഷ്യൻ പലതും മനസ്സിലാക്കുകയുള്ളൂ. കാരണം ആ ലുവർ സെൽഫിൻ്റെ ഫീൽഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്തുവാണെന്ന് ഉടനെ അറിയില്ല, പക്ഷേ അത് ക്രമേണ മനസ്സിലാകും. കുറേ അടി കിട്ടിയിട്ട് സെൻസ് ഓഫ് ഡുവർഷിപ്പ് ലോവർ സെൽഫിൽ നിന്നുകൊണ്ട് ഓരോ കാര്യം ചെയ്യുമ്പം ആ ഒരു സെൻസ് ഓഫ് ഡുവർഷിപ്പോടെ കർത്തൃത്വബോധത്തോടെ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ, ഏത് കർമ്മം ചെയ്താലും കർമ്മഫലം അനുഭവിക്കണം. അപ്പോൾ അത് സെൻസ് ഓഫ് ഡുവർഷിപ്പ് അതായത് കർത്തൃത്വബോധത്തോട് ചെയ്താൽ അതിൻ്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം എന്നുള്ള ആ റിയലൈസേഷൻ വരണം. അതിന് ചിലപ്പം ചില നല്ല ഹാപ്പി സിറ്റുവേഷൻസ് ഉണ്ടാകാം, ചിലപ്പം അൺഹാപ്പി സിറ്റുവേഷൻസ് ഉണ്ടാകാം. അപ്പോൾ രണ്ടും ഫേസ് ചെയ്യണം. അത് ഫേസ് ചെയ്തിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളെ ആ വഴിക്ക് നയിച്ചു കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കത് വേണം. അങ്ങനെ കുറേ അങ്ങനെ സഞ്ചരിച്ചിട്ട് ഗുരുവിനോട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു നമ്മളെല്ലാം പോയി ഗുരുവിനോട് പറയും. ഗുരു അത് പോയിൻ്റ് ഔട്ട് ചെയ്തു തരും. അപ്പോൾ ക്യാൻ വി സേ ദറ്റ് അഹം ഇസ് നോട്ട് റെലവൻറ്റ്? അതിന് പ്രസക്തി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് പറയാം. മനസ്സിലാക്കണമെങ്കിൽ ഈ വഴി മനസ്സിലാക്കണം. ഭൂരിപക്ഷവും ആളുകൾ ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് സ്പിരിച്വാലിറ്റിയിലോട്ട് ഒന്ന് കയറണമെങ്കിൽ ഇത് അനുഭവിച്ചറിയണം. അപ്പോൾ അതിനൊരു റെലവൻസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് എന്നല്ല പറയുന്നത്, റെലവൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്? ഈ കാര്യമൊക്കെ ആത്മീയതയിൽ വരുമ്പോഴാണ്, ഒരു ഗുരുസങ്കല്പം ഉണ്ടെങ്കിലായിരിക്കും ഇതൊക്കെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഒളി ദേ ക്യാൻ ഗൈഡ് യു ലൈക്ക് ദാറ്റ്. എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്? നിനക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, നിൻ്റെ ജീവഭാവം ഉണ്ട്, ആത്മാവാണ്, പക്ഷേ ജീവാത്മാവും ഉണ്ട്. നിൻ്റെ ആ ജീവാത്മാവ് തലത്തിൽ നീ ഇങ്ങനെ നിൻ്റെ മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഐ കോൺഷ്യസ്നെസ് നിനക്ക് വരുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് ഈസ് ദ റിയൽ കോൺഷ്യസ്നെസ്. ദ റിയൽ ഐക്ക് പകരം മറ്റേ ലുവർ ഐയുടെ അപ്പാരൻ്റ് ഐൻ്റെ കോൺഷ്യസ്നെസ് ആയിരിക്കും നിന്നെ ഗവൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് മാറ്റിയെടുക്കണമെന്ന് ആ അതിൻ്റെ സോഴ്സ് ഗുരുജി പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഗുരു പറഞ്ഞു തരുമ്പം ഇഷ്ടപ്പെടില്ല, ഭയങ്കര പ്രയാസമായിരിക്കും, ലോട്ട് ഓഫ് ഇൻഫൈറ്റിങ്സ് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദറ്റ് ബീയിങ്. പക്ഷേ അവർ അൾട്ടിമേറ്റ്ലി ദേ വിൽ റിയലൈസ് ഒന്ന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവർ ഫോർഗോ ചെയ്താൽ അവർക്ക് എത്ര പീസ് വരുന്നുണ്ട് എന്ന് അവരത് തിരിച്ചറിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് വിട്ടിട്ട് ദേ വിൽ മൂവ് ഓൺ ഫോർവേഡ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കർത്തൃത്വബോധം ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പഠിക്കും. പ്രസൻറ്റിൽ നിന്നിട്ട് ജസ്റ്റ് ഡൂ യുവർ വർക്ക്, ഡോണ്ട് എക്സ്പെക്ട് എനി റിസൾട്ട്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഗുരുനിർദ്ദേശപ്രകാരം പോകുമ്പോൾ അതും പിന്നെ അന്യ വാട്ട് ഈസ് ദെയർ ഇൻ യു ഇസ് ദെയർ ഇൻ എവ്രി അതർ ബീയിങ് എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി ഇല്ല, എല്ലാം എൻ്റെ പോലെ തന്നെ. വാട്ട് ഈസ് ദെയർ ഇൻ മീ ഇസ് ദെയർ ഇൻ ദെം ഓൾസോ. അങ്ങനെ ഒരു പോയിൻറ്റിലും ചിന്തിക്കാമെന്ന് ഗുരുക്കന്മാർ നമ്മളോട് പറയും. ദർ ഇസ് ഓൺലി വൺ എന്ന് പറയും, ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒന്ന് എല്ലാത്തിലും ഉണ്ടെങ്കിൽ വേറെ ഒരു ബീയിങ്ങിനെ നമുക്ക് താത്ത് യു കാൺ പുട്ട് ദം ഇൻ ടു എ ലോവർ പെഡസ്റ്റൽ. അവരും ഇക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭേദബുദ്ധി ഈവൻ ഫ്രം ആനിമൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാത്തിനെയും എല്ലാ ജീവജാലങ്ങളെയും ചേതന അചേതന വസ്തുക്കളെയെല്ലാം ആ വേണ്ട രീതിയിൽ കാണുവാണെങ്കിൽ ആ ഭേദബുദ്ധി ഇല്ലാതെയും കർത്തൃത്വബോധവും ഇല്ലാതെ ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ യു ക്യാൻ റൈസ് ടു ദറ്റ് ലെവൽ വേ യുവർ സെൽഫ് ഹാസ് സെൽഫ് കുറച്ചുകൂടി ഉയർന്ന ഒരു തലത്തിൽ വരും. അപ്പോൾ ഫ്രം ദറ്റ് അപ്പാരൻ്റ് ഐന്ന് നമ്മൾ റിയൽ ഐ, അല്ലെങ്കിൽ വിച്ച് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്യുവർ കോൺഷ്യസ്നസ്. ആ പ്യുവർ കോൺഷ്യസ്നസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ റിയൽ ഐ. അതായത് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക്, അതായത് വിശ്വാന്ത വ്യക്തിയാന്ത, വ്യക്തിയാന്തയിൽ നിന്നും വിശ്വാന്തയിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ പിന്നെ വിശ്വാന്ത ആണ് എന്നറിയുമ്പം
അതിൻ്റെ പ്രത്യേകത ഒക്കെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയപ്പം അതൊരു ആനന്ദമായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പം ആ വിശ്വാഹന്തയും ഗുരുവും അവരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോവർ സെൽഫ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ വാട്ട്? ഫോർ മേക്കിംഗ് യു ഗെറ്റ് പ്രൊമോട്ടഡ് ടു ദ ഹയർ ലെവൽ. അപ്പോൾ എനിക്ക് അത്രയും പറയാനുള്ളൂ. ഐ കാൻ്റ് സേ വിച്ച് ഇസ് മോർ ഇൻ, ബട്ട് ഡെഫിനറ്റ്ലി ഫോർ അസ് ഗുരു ആൻഡ് ദാറ്റ് യു നോ ഡിവിനിറ്റി വിശ്വാഹന്ത, അത് റിയൽ, അതാണ്, അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ ഗൈഡിംഗ് ഫാക്ടർ. വിത്തൗട്ട് ദാറ്റ് ബ്ലെസ്സിംഗ് വി വിൽ നോട്ട് ബി ഏബിൾ ടു കം ഫ്രം ദാറ്റ് ലോവർ സെൽഫ് ടു ദ അപ്പർ സെൽഫ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നല്ലോ ശാസ്ത്രവും ആധ്യാത്മികത എങ്ങനെ കണക്ട് ആയിരിക്കുന്നു. അപ്പം അതിന് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ശാസ്ത്രം പഠിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് എന്തിനേയും ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. ഒരു സയൻറ്റിഫിക് അനലൈസ് ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കുന്നത് എല്ലാം ആ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരു ഗുരു ഉപദേശത്തെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം കാണുന്നത്? ആ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. പക്ഷേ അതിന് മുമ്പേ ഒന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് ട്രൂ ഫാക്ട് ദാറ്റ് ശാസ്ത്രം പഠിച്ച ഒരാൾ അവർക്ക് കൺവിൻസ്ഡ് ആകണം, റേഷണലിസ്റ്റ്സ് ആണ്, അവർക്ക് ബോധ്യമാവണം ചില കാര്യങ്ങൾ. അപ്പോൾ അവർ ചില, ഇപ്പം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഒരു കാര്യം ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന് പ്രൂഫും സപ്പോർട്ടിങ് അവർ ക്ലെയിം ചെയ്യുന്ന ആ തിയറിക്ക് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഉണ്ടോ, അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ടോ, അങ്ങനെ അതെല്ലാം നോക്കും. എന്നിട്ട് പിന്നെ ആ സയൻസ് പഠിച്ച ആൾക്ക് അതിന് പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവരാ ബുദ്ധി ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളിൽ എപ്പോഴൊന്നും വളരെ സക്സസ്ഫുൾ ആവണം എന്നില്ല. യു ഹാവ് ടു ഗോ ബിയോണ്ട് ദറ്റ് സയൻസ് ഓൾസോ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ്സ്. എക്സ്പീരിയൻസിൽ നിന്നും ആണ് നമ്മളത് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ റിസർച്ച് വർക്കിൽ തന്നെ നമ്മൾ പിന്നെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ റിസർച്ച് വർക്ക് ചെയ്യുമ്പം എല്ലാ റിസർച്ച് വർക്കും ഷുഡ് ബി ഓൺ എ ടോപ്പിക്, എ തീം വേർ നോബഡി എൽസ് ഹാസ് വർക്ക്ഡ് ഓൺ, അത് ഒറിജിനലായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആ എക്സ്പെരിമെൻ്റ്, നമ്മൾ ഒരു സാധനം ഇപ്പം ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ്, ഒരു പോളിമർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും എല്ലാം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്യണം, ചില എക്സ്പെരിമെൻറ്റ്സ്. അത് നമ്മളിങ്ങനെ റിഫർ ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പം അതിൻ്റെ സൂക്ഷ്മതലത്തിൽ നമ്മൾ മനനം ചെയ്യണം. മനനം ചെയ്താൽ, എന്നിട്ട് മനനം ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ നടക്കുമ്പം എന്തൊക്കെ ഫീസിബിലിറ്റീസ് ഉണ്ട്, ആ സൂക്ഷ്മതലത്തിൽ എന്തൊക്കെ നടക്കാം, എന്തൊക്കെ റിസൾട്ട് പ്രതീക്ഷിക്കാം, അതൊക്കെ വേണ്ടി വരുമ്പം ഇൻ്റലിജൻസ് ഉപയോഗിച്ചാലും ഒരു സൂക്ഷ്മതലത്തിലോട്ട് പോകണമെങ്കിൽ അത് എല്ലാ സയൻറ്റിസ്റ്റിനും ഉള്ളതായിരിക്കും. അവർ ആന്തരികമായിട്ട് ഇങ്ങനെ മനനം ചെയ്ത് അതിൽ തന്നെ ഫോക്കസ്ഡായിട്ട് ഇരിക്കുമ്പം അവർ ആ പ്രൊലോങ്ഡ് ഫോക്കസിങ് അല്ലെങ്കിൽ ആ പ്രൊലോങ്ഡ് അറ്റൻഷൻ ആ വിഷയത്തിന് കൊടുക്കുമ്പം അവർ എന്തിലാണ്? ഒരു ധ്യാനത്തിലല്ലേ? അപ്പോൾ ആ ധ്യാനാവസ്ഥയിൽ നിന്നും അവരങ്ങനെ പോയാൽ അവർക്ക് ആൻസർ ശരിക്കും കുറച്ചുകൂടെ നല്ല റിസൾട്ട്സ് കിട്ടും. ആ എക്സ്പീരിയൻസിൽ നിന്നും ആണ് പറയുന്നത്. അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഗുരുനിർദ്ദേശപ്രകാരം മെഡിറ്റേഷൻ ഞാൻ ആ ലാബിലിരുന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ സൂക്ഷ്മതലമുണ്ട്, അറിയുന്നൊരു മേഖലയുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്ത് മനനം ചെയ്ത് കോൺസെൻട്രേറ്റും ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആൻസേഴ്സും റിസൾട്ട്സും എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ ക്വാളിറ്റി ഓഫ് റിസർച്ച് വർക്കും അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം
എക്സാമിനേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴും അവരത് സമ്മതിക്കും. അതാണ് അതിൻ്റെ കാര്യം. അതൊന്ന് ഫ്രം എക്സ്പീരിയൻസ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അനദർ തിങ്, രണ്ടാമത് നമുക്ക് ഒരു കാര്യം പറയാം. ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പം റീസെൻ്റായിട്ട് പിന്നെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന, ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയുന്നു ആറ്റംസ് പിന്നെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അതായത് ഉപ അറ്റോമിക് പാർട്ടിക്കിൾസുമെല്ലാം അവ ബിന്ദുക്കൾ ബിന്ദു പോലെയാണ്, പാർട്ടിക്കിൾസ് ആണെന്ന്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സ്ഥലത്ത് ഇപ്പോൾ സ്ട്രിംഗ് തിയറിയാണ്. ദ സ്ട്രിംഗ് തിയറി എന്താണെന്ന് പറഞ്ഞാൽ അതും ഈ ഈ ശാസ്ത്രത്തിൽ പിന്നെ തിയറട്ടിക്കൽ ഫിസിക്സിൽ അവർ പറയുന്നത് പിന്നെ മാറ്റർ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ പ്രകൃതിയിലെ മാറ്റർ സൃഷ്ടിക്കപ്പെടുന്നത് ചെറിയ ഈ കണങ്ങൾ ആറ്റംസും കൊണ്ടല്ല. ആറ്റംസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസായിട്ടല്ല, പാർട്ടിക്കിൾസായിട്ടല്ല, അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്സ് സ്ട്രിങ്സ് ആണ് അത്രയും. അപ്പോൾ സ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ ചരടുകൾ, ചെറിയ ചരടുകൾ. ആ ചരട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാം, അത് രണ്ടറ്റവും ഫ്രീ ആയിരിക്കാം. ആ ചരട് വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ആകാം, ഒരു റബ്ബർ ബാൻഡിൻ്റെ പോലെ. ആ റബ്ബർ ബാൻഡ് പോലെ ഉള്ളത് അത് എന്താ ചെയ്യാം, നമ്മുടെ വൈബ്രേറ്റിങ്ങിന് പ്രകമ്പനം എന്ന് പറയുമോ, പ്രകമ്പനം അല്ലേ, അത് ഈ കമ്പനം ഉണ്ടാവുമ്പം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിൽ പറയും വിഗ്ലിംഗ്, വിഗ്ലിംഗ് റബ്ബർ ബാൻഡ് പോലെ. ഒരു റബ്ബർ ബാൻഡ് ചുമ്മാതെ അവിടെ മേശപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ അതിന് ഇങ്ങനെ പിന്നെ ഒരു പൊളയാൻ പറ്റുമെങ്കിൽ ഒരു വെർമിൻ്റെ പോലെ പൊളയും, അല്ലെങ്കിൽ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഈ റബ്ബർ ബാൻഡ് തന്നെ വേണമെങ്കിൽ അത് പല രീതിയിൽ അതിനും വൈബ്രേറ്റ് ചെയ്യാം. അതിന് വേണമെങ്കിൽ ഇങ്ങനെ മുകളിലോട്ടും താഴെയോട്ടും വൈബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ നീളത്തിൽ ഇങ്ങനെ തിരിയാം, അങ്ങനെ പല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ അതിനീ വേംസിൻ്റെ പോലെ വിഗിൾ ചെയ്യാം, ഇങ്ങനെ അങ്ങനെ പല വൈബ്രേഷൻസ് സാധിക്കും. ആ വൈബ്രേഷൻസിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിരിക്കും അത്ര ഇലക്ട്രോണ് അല്ലെങ്കിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോണ്. ഈ സാധനങ്ങളൊക്കെ എന്താണ്, ഉപ അറ്റോമിക് സബ് അറ്റോമിക് പാർട്ടിക്കിൾസാണ്. അപ്പം നമ്മൾ പണ്ട് നമ്മളിങ്ങനെ വിചാരിച്ചത് ഇത് ഡോട്ട് പോലെയാണ്, അതിങ്ങനെ കറങ്ങുന്നു ഈ പാത്തിൽ എന്നൊക്കെ അങ്ങനെയാണ് നമ്മളത് വിചാരിച്ചത്. ദീസ് ആർ മൂവിങ് വിഗ്ലിങ് എന്താ പാർട്ടിക്കിൾസ്, വിഗ്ലിങ് റബ്ബർ ബാൻഡ്സ് പോലെ. അത് നമ്മൾ ദൂരേന്ന് കാണുമ്പോൾ നമ്മുടെ സബ് ഒരു സൂപ്പർ മൈക്രോസ്കോപ്പിലല്ലല്ലോ നമ്മൾ കാണുന്നത്, വേറൊരു രീതിയിലല്ലേ നമ്മളത് വീക്ഷിക്കുന്നത്. സാധാരണ ഒരു മൈക്രോസ്കോപ്പിലാണെങ്കിലും അപ്പം വേണമെങ്കിൽ ചിലപ്പോൾ അതെന്തായിട്ട് കാണും, ഒരു പാർട്ടിക്കിൾ പോലെ കാണും. പക്ഷേ അതിസൂക്ഷ്മമായിട്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരു സൂപ്പർ മൈക്രോസ്കോപ്പ് പോയി കാണുമ്പോഴാണ് ഈ വിഗ്ലിംഗ് കാണുന്നത്. ആ വിഗ്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ വൈബ്രേഷൻ പ്രകമ്പങ്ങളുടെ പിന്നെ പ്രകൃതത്തിനനുസരിച്ച് അനുസരിച്ചിരിക്കും ആ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ ആകാം, പ്രോട്ടോൺ ആകാം, ന്യൂട്രോൺ ആകും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഈ ടേബിളിന് ടേബിളിനകത്ത് സെല്ലുലോസ് എന്ന് പറയുന്ന ആ തടിയുടെ ആ സെൽസിൻ്റെ ഭിത്തി, അതിനകത്ത് പിന്നെ ആറ്റംസ് ഉണ്ട്, കാർബൺ ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഓക്സിജൻ ആറ്റംസ് ഒക്കെ ഉണ്ട്. ആ ഓരോ ആറ്റമിനകത്തും അപ്പോൾ അതൊരു വലിയ മോളിക്യൂളാണ്. അപ്പോൾ നമുക്കെന്തോ പറയാം, ദ്രവ്യങ്ങൾ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ എന്താൽ ആണ് പിന്നെ നിർമ്മിക്കപ്പെടുന്നത്, പിന്നെ ഈ കഴിച്ച് ദ്രവ്യങ്ങൾ ഇൻ ദ ഫോം ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, തന്മാത്രകളായിട്ടായിരിക്കും. ഇപ്പോൾ സെല്ലുലോസ് തന്നെ ആണെങ്കിൽ ആ ഭിത്തി മേഡ് അപ്പ് ഓൺലി സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ സെല്ലുലോസിൻ്റെ തന്മാത്രകൾ, ആ തന്മാത്രകൾ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, പിന്നെ ആറ്റംസാണ്. ആ ആറ്റംസിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അത് അതിനെക്കാട്ടിൽ സൂക്ഷ്മമായിട്ടുള്ള പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആദ്യം ഔട്ട്സൈഡ്, പിന്നെ അത് നടുക്കാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൻ്റെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്, അതും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത്. ഗുരുജി ഒരു ഇതായിച്ചായിരുന്നല്ലോ നമുക്ക്, ഓർക്കുന്നുണ്ടോ, ഒരു പിന്നെ നാസയുടെ ഒരു ഇതായിച്ചായിരുന്നു, എന്തായിരുന്നു, ഒരു സയൻസ് ഫെയറിലുള്ള ഒരു പിന്നെ സ്ട്രിംഗ് തിയറിയുടെ ഡെമോൺസ്ട്രേഷൻ, ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഒരു ഓറഞ്ച് കാണിച്ചിട്ട് ആ ഓറഞ്ച് നമ്മൾ ഇങ്ങനെ അവരുടെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ അത് അതിനകത്ത് എന്തോ കാണാം, മോളിക്യൂൾസ് കാണാം. ആ മോളിക്യൂൾസ് കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ ആറ്റംസ് കാണാം, ആറ്റംസ് കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ പിന്നെ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് കാണാം, അത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ ക്വാർക്സ് കാണാം. അങ്ങനെ
ചെറിയ ചെറിയ കണികളിലോട്ട് പോകുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത് എന്താണ്? വേംസ് ആണ്. സോറി, ദിസ് വാട്ട് ഇസ് സ്ട്രിങ്സ് ആണ്. അപ്പോൾ ആ സ്ട്രിങ്സ് ആണ് എന്തിനെ, അപ്പോൾ ഇത് ഇതെങ്ങനെ ഗ്രഹിച്ചു സയൻറ്റിസ്റ്റ്? ഈ സയൻറ്റിസ്റ്റ് ഇത് ഗ്രഹിച്ചത് ഫ്രം എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അതിന് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഇല്ല. സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രമാണ്, അതായത് തിയററ്റിക്കൽ ഫിസിക്സ് ആണ്. അവരവിടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ വഴിയല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്ത് ചില അളവുകളിൽ നിന്നും കിട്ടുന്ന തിയറി അല്ല ഇത്, കണക്ക്. അതിൽ നിന്നും തിയറിയിൽ നിന്നുമാണ് അവരത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയത് എങ്ങനെയാണ്? മാത്തമാറ്റിക്സ് തന്നെ എത്ര റൂൾ തിയറിയൊക്കെ അവർ ബുദ്ധി ഉപയോഗിച്ച് അവർ പറയുന്നതല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സ്ട്രിംഗ് തിയറി, പക്ഷേ 50 വർഷമായിട്ട് ഇത് എന്തിനെ സംയോജിപ്പിക്കുന്നുണ്ട്? നമ്മുടെ പിന്നെ ജനറൽ ഐൻസ്റ്റൈൻസ് തിയറിയും പിന്നെ ക്വാണ്ടം മെക്കാനിക്സും രണ്ടും സംയോജിപ്പിക്കുന്നുണ്ട്. അതിന് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഇല്ല, പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെയാണ് ഒരു സയൻറ്റിസ്റ്റ് ഇത്രയും ചെയ്തിട്ട്, ഒരു ഇറ്റാലിയൻ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതാണ് അവസ്ഥ. പണ്ടത്തെ നമ്മളൊക്കെ പഠിച്ച കാലത്ത് ആ കണികകളും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ബിന്ദുക്കളാണെന്നുള്ള ആ ഇത് പോയിട്ട് ഇത് എന്താണെന്ന്, ഈ വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള സ്ട്രിങ്സ് ആണ്. വൈബ്രേറ്റിംഗ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ വേവ്സ് എന്ന് പറഞ്ഞാൽ മതി, വേവ്സ് പോലെ ഇരിക്കും. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇത് എത്രയും ഏതിൽ നിന്നാണ് കണ്ടുപിടിച്ചത്? ഇവരുടെ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ലേ, കണക്കുമിൽ നിന്നുമല്ലേ കണ്ടുപിടിച്ചത്? പക്ഷേ നമ്മൾ ആത്മീയതയിൽ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? നമ്മളോട് ഗുരുക്കന്മാർ പറയുന്ന എന്താണ്? നിന്റെ മൈൻഡ് സൈലൻ്റ് ആക്കി കഴിയുമ്പോൾ, ആ മൈൻഡ് ഒരു കോൺഷ്യസ്നെസ് ലെവലിൽ പോകുമ്പം, സൈലൻസ് വരുമ്പോൾ അവിടെ ഒരു നിശ്ചല സോണാണ് വരുന്നത്. നിശ്ചലതയിൽ ചെന്നെത്തും. ആ നിശ്ചലതയിൽ ചെന്നെത്തുമ്പം അൾട്ടിമേറ്റ്ലി നമ്മൾ പറയുന്ന ആ ബോധം എന്ന് പറഞ്ഞാൽ നിശ്ചലത്വമാണ്. കാരണം അതിൻ്റെ ഡെഫിനിഷനുകൾ അല്ല, അചലം വിമലം കോൺഷ്യസ്നെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടങ്ങനെ. അപ്പോൾ ഏകത്വം ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോണിൽ നിന്നുമാണ്, അങ്ങനത്തെ ഒരു പവറിൽ നിന്നാണ്, ആ ഒരു ബോധത്തിൽ നിന്നാണ്, അതിൻ്റെ ആ സങ്കല്പമനുസരിച്ച് യൂണിവേഴ്സ് തന്നെ ഉണ്ടായത്. അവ്യക്തം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്നും ആ സങ്കല്പം അനുസരിച്ചാണ് എന്താണ് ഈ ശക്തി, പവർ, ബ്രഹ്മശക്തി, ശക്തി ഉണ്ടായത്. ശക്തിയിൽ നിന്നും മറ്റേ ഓൾ ദ അദർ തിങ്സ് ഒറിജിനേറ്റ്. അപ്പോൾ ശൂന്യതയിൽ നിന്നും അല്ലെങ്കിൽ നിശ്ചലത്വത്തിൽ നിന്നും ആണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും മുനിമാരിൽ നിന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഇൻ്റലിജൻസ് പറഞ്ഞ ആളെ അത് പറഞ്ഞത് നമ്മളെങ്ങനെ എങ്ങനെ ഇവിടെ വന്നിട്ട് ഫുൾ സ്റ്റോപ്പായി നിൽക്കത്തില്ലേ? ബുദ്ധിയുടെ മണ്ഡലത്തിൽ വരെ വന്ന് പറഞ്ഞിട്ട് നിന്നു. പക്ഷേ അതിനപ്പുറമുള്ള ഒരു കാര്യം ആ സയൻസിന് പറയാൻ പറ്റുമോ? അപ്പോൾ സയൻസിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒബ്ജക്റ്റീവ് റിയാലിറ്റിയൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, പക്ഷേ ഒബ്ജക്റ്റീവ് റിയാലിറ്റിക്ക് അപ്പുറമായിട്ട് പറഞ്ഞ ആ സബ്ജക്റ്റീവ് റിയാലിറ്റി, അതാണ് ക്രിയേഷൻ. ഇവിടെ എല്ലാം അവരിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്, യൂണിവേഴ്സ് ഉണ്ടായത്. അപ്പോൾ ആ കാര്യത്തിൽ എത്താൻ ഈ സയൻസ് നമ്മളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. അതിന് മറ്റേത് തന്നെ വേണം, മെറ്റാഫിസിക്സ്. ആ തലത്തിൽ ആ എക്സ്പീരിയൻസ്ഡ് ഗുരുക്കന്മാർ തന്നെ, അല്ലെങ്കിൽ ആ പ്രപഞ്ച ആ പവർ, ആ പവറിൻ്റെ ഗ്രേസ് വേണം, ഗുരുക്കന്മാരുടെ ഗ്രേസ് വേണം. അത് അനുഭവിച്ചറിയണമെങ്കിൽ, അനുഭവിച്ചറിയുന്നതാ, വാക്കും കൊണ്ട് കേട്ടറിയുന്നതല്ല, അനുഭവിച്ചറിയുന്നത്. എന്നിട്ട് അവിടെ അത് കിട്ടാനായിട്ട് എന്താണ്, പ്രാണായാമം ചെയ്യും, ശ്വാസം കൺട്രോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ പറയാൻ, ചില മുനിമാരെന്താണ്, ഒരു ബ്രെത്ത് എത്ര, ഒരു ബ്രെത്തും കൊണ്ട് ഇത്രയും ദിവസം നിൽക്കുമെന്നൊക്കെ പറയും. അങ്ങനെയുള്ളവരാണ് ആ സുപ്രീം തലത്തിൽ ചെന്ന് എത്തുന്നത്. അതൊക്കെ അനുഭവിക്കുന്ന എന്താണ്? അപ്പോൾ ഇതും അതും ഡിഫറെൻ്റാണ്. ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവായിട്ടുള്ള റിയാലിറ്റി ഡിഫറെൻറ്റ് തന്നെയാണ്, അത്രേ ഉള്ളൂ. അമ്മ ഇപ്പം 15 വർഷത്തിലേറെയായി ധ്യാന പരിശീലനം തുടങ്ങിയിട്ട്. അപ്പം ധ്യാന സാധനയിലേക്ക് എല്ലാവർക്കും കടന്നു വരാൻ സാധ്യമാണോ?
മുഖ്യമായിട്ട് ധ്യാന സാധനയിലോട്ട് വരണമെങ്കിൽ മുഖ്യമായിട്ട് അവന് ഉള്ളിൽ ആ ഒരു എന്താണ് ത്വര വേണം. എനിക്ക് സത്യം അറിയണം, സത്യം ആരെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ കുറിച്ച് മാത്രമേ എന്നെക്കുറിച്ചും അറിയണം. എന്നെക്കുറിച്ച് അറിഞ്ഞാലേ ഉള്ളൂ, ദാറ്റ് ഇസ് ദാറ്റ് ഹൂ അമ്മ എന്ന് പറയുന്നത്, എന്നെക്കുറിച്ച് അറിഞ്ഞാലേ ഉള്ളൂ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അത് തീവ്രമായിരിക്കണം, സത്യം അറിയണം എന്ന് വളരെ തീവ്രമായിരിക്കണം, എന്നാലേ ഉള്ളൂ കൺസിസ്റ്റൻ്റായിട്ട് അഭ്യാസം ചെയ്യാൻ പറ്റുന്നത്. അത് കിട്ടണമെങ്കിൽ ചില അഭ്യാസം ഗുരുനിർദ്ദേശപ്രകാരം പറയുന്നത് അതിൽ ശ്രദ്ധ വേണം, അതനുസരിച്ച് ചെയ്യണം. അതുകൊണ്ട് ആ ഒരു മെയിൻ ഡ്രൈവിംഗ് ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പോൾ ആ സീരിയസ് ആയിട്ട് എടുക്കാത്ത സാധകർക്ക് വേണ്ടി അപ്പോൾ ഗുരു എന്താണ് അവർക്ക് വേറെ ഉപാസനാ മാർഗങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം, ഗുരു പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ കത്തും ചിലർക്ക്. അതെന്തോ വേണം, അത് അവരുടെ ടാർഗറ്റ് അതാണ്, എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ സെൽഫിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ സെൽഫിനെ അറിയണമെങ്കിൽ ആ ഗുരു നിർദ്ദേശപ്രകാരം അതിൽ പോകണം. പക്ഷേ അത് ഒരു ഡിഫിക്കൾട്ട് ടാസ്കുമാണ്. കാരണം ഇവിടെ വിശ്വാസമോ അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. നമ്മൾ അത് ഭക്തിമാർഗം ഉണ്ട്, കർമ്മമാർഗമുണ്ട്, ധ്യാനമാർഗത്തിലോട്ട് പോകണമെങ്കിൽ ജ്ഞാനവും വേണം, യോഗവും വേണം, രണ്ടും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അവനവനെ കുറിച്ചുള്ള ആ ജ്ഞാനം വേണം. അത് ഗുരു പറഞ്ഞ് കേട്ട് കാണുമായിരിക്കും. പിന്നെ ധ്യാനം ചെയ്ത് നിർദ്ദേശിച്ച് തരുമ്പം ആ തലത്തിൽ പോകുമ്പോഴായിരിക്കും ഞാൻ ആരാണെന്ന് ആ സൂക്ഷ്മതലത്തിൽ മൈൻഡ് സൈലൻ്റായി വരുമ്പം, അത് ബോധത്തോട് താതാത്മികം പ്രാപിക്കുമ്പം, ഉള്ളിലുള്ള ആ ഘടാകാശം എന്ന് പറയുന്ന ആ തലത്തിൽ ചെന്ന് എത്തുമ്പം, ആ പഞ്ചഭൂതത്തിലെ ഒന്ന് ഉള്ളിൽ ഉണ്ടെന്ന് അനുഭവിച്ച് അറിയുമ്പോൾ ആ തലം എങ്ങനെ ബോധ്യമാകുന്നത്? വർഷങ്ങളോളം മനസ്സിനെ ഇങ്ങനെ പിന്നെ ആ എന്താണ് മനോവൃത്തികൾ നിരോധിച്ച് അതിലൂടെ ഒട്ടലില്ലാതെ വരുന്നതും കൊണ്ട് ഒരു സ്റ്റേജിൽ അവർക്ക് ഈ ശാന്തതയും പിന്നെ സൈലൻസും ശാന്തതയും പിന്നെ ചിലപ്പം ഭയങ്കര സന്തോഷം ഫോർ നോ റീസൺ, ഉപാധിരഹിതമായ ഒരു സന്തോഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് അവർക്ക് ഒന്ന് കിട്ടും. അപ്പോഴാണ് അവർക്ക് ബോധ്യമാവുന്നത് എൻ്റെ ഉള്ളിൽ ഇതുപോലെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ പോലൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അവൻ ആ കൺവിൻസ്ഡ് ആകുമ്പോൾ അവൻ്റെ ചിത്തത്തിൽ ഒരു റീറൈറ്റിംഗ് നടക്കും. ആ ചിത്തത്തിലെ പഴയ കാര്യങ്ങൾ അപ്പാടെ തൂത്ത് കളഞ്ഞിട്ട് എന്താണ് നമ്മൾ എന്താണ് നമുക്ക് ഇതുണ്ടല്ലോ എന്താണ് നമുക്ക് അന്ന് ഇതുണ്ടായിരുന്നല്ലോ സീഡീസ് റീഡ് ഓൺലി ആൻഡ് അതർ വൺ വാസ് സംതിങ് എൽസ്, ഒന്ന് റെക്കോർഡ് ചെയ്ത അത് മാച്ച് കളയാൻ പറ്റാത്തതുപോലെ ഇത് എന്താണെന്ന് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് അപ്പാടെ മാച്ച് കളയും. എന്നിട്ട് നമുക്ക് ആ പുതിയ എക്സ്പീരിയൻസ് ചിത്രത്തിനകത്ത് കാണും. ദിസ് ഇസ് ഇറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ആ കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിവേഴ്സിൽ പോവുകയില്ല. അത് ബോധ്യമായി കഴിഞ്ഞാൽ അതിനെ ഉപയോഗിച്ചിട്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് നിത്യജീവിതത്തിലെ ഓരോരോ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ആ നിരീക്ഷണത്തിൽ വഴി നമ്മൾക്ക് ധ്യാനിക്കാൻ പറ്റും. അതിനകത്തെ കള്ളത്തരമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മൈൻഡും കള്ളത്തരം കാണിക്കുമ്പം വി ക്യാൻ നോട്ട് ഇറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഒന്ന് അവനവനോട് സത്യം പുലർത്തണം, അത് അത്യാവശ്യം. എനിക്ക് സത്യം അറിയണം എന്നുള്ള ഒരു തീവ്ര ഇതും വേണം. പിന്നെ മോർ ദൻ എനിത്തിങ് നമുക്ക് ആ ഡിവിനിറ്റിയുടെ ബ്ലെസ്സിങ്ങും ഗുരുവിൻ്റെ ബ്ലെസ്സിങ്ങും ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇതിലോട്ട് പോകാൻ പറ്റുന്നത്. കിട്ടും പക്ഷേ എന്നാലും ചിലപ്പം ഈ അഹം എവിടെ നിന്ന് വരുന്നു എന്ന് അതുകൂടെ നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇരുന്നു വേണം. അല്ലെങ്കിൽ ചിലപ്പം ചില സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കുമോ ഇതിങ്ങനെ തന്നെ ഉള്ളോ ഇത്രയേ ഉള്ളോ, നോ തിങ്കിങ് ഓഫ് വാട്ട് നെക്സ്റ്റ്,
ഇനി അത് അടുത്തതെന്താണ്, എനിക്ക് അടുത്തതെന്താണ്, ഇനി അടുത്തതൊന്നും ചിന്തിക്കേണ്ട. ഈ രീതിയിൽ പരിശ്രമരഹിതമായിട്ട് ഈ തലത്തിൽ പോകാമെങ്കിൽ, സാധന ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്നെ അതേ ഉള്ളൂ നമുക്കുള്ളത്. പിന്നെ ബാക്കിയെല്ലാം ഈശ്വരനും ഗുരുവും അത് ഏറ്റെടുത്ത് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. അത് യാതൊരു സംശയമില്ല. കാരണം ഇത്രയും ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മൈൻഡ് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പം സത്യത്തിനോട്, നമ്മൾ എന്ത് ചിന്തിച്ചാലും ഉണ്ടല്ലോ, പല കാര്യങ്ങൾ ചിന്തിക്കുന്ന അതേപോലെ നടക്കും. അപ്പോൾ ഭയം പോകും. നമ്മുടെ കൂടെ ഒരു ആ പവർ ഉണ്ട്, നമ്മൾ ചിന്തിക്കുന്നത് നടക്കുന്നുമുണ്ട്, തെറ്റായ വഴിയും പോകുകയില്ല, ഭയം പൂർണ്ണമായിട്ട് പോകും, നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും. അതാണ്, ദാറ്റ് ഈസ് എ മിറക്കിൾ. നമ്മുടെ ഗുരുജി മിറക്കിളിനെ കുറിച്ച് ഈ ഒരു ടോക്കിൽ പറഞ്ഞപ്പം, ദിസ് ഐ കോൾ ഇറ്റ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ, യു ക്യാൻ എക്സ്പീരിയൻസ് ദറ്റ് മിറക്കിൾ. അതിന് നമ്മൾ ടു നോ ദ ആത്മതത്വത്തിൻ്റെ ആ ചൈതന്യത്തിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് വൺ ഗ്രേറ്റ് മിറക്കിൾ. എന്ത് പറഞ്ഞാലും ഒന്ന്. പിന്നെ ഗുരു ആ ടോക്കിൽ ഒരു കാര്യമോടെ, ഞാൻ ആ ടോക്ക് ഞാനൊന്ന് എഴുതിയില്ലായിരുന്നു, പക്ഷെ ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ മൈൻഡിൽ ഇതെല്ലാം നോട്ട് ചെയ്യുന്നത് ചിലപ്പം തുടക്കത്തിൽ ജീവഭാവത്തിൽ ആ ജീവാത്മാവായിരിക്കാം, പക്ഷെ ക്രമേണ കുറേയൊക്കെ അഭ്യസിച്ച് വരുമ്പം ഗുരു കൃപയാൽ അത് കുറച്ചുകൂടെ ആ പ്രകാശം ബോധമണ്ഡലം കുറച്ചുകൂടി തെളിഞ്ഞ് തെളിഞ്ഞ് വരുമ്പം, ബോധവികാസം ഉണ്ടാവുമ്പം, ആ ജീവഭാവം കുറച്ചുകൂടി ഇവോൾവ് ചെയ്ത് വരുമ്പം, അഹംഭാവത്തിൻ്റെ ഒക്കെ ആ ഡെൻസിറ്റി കുറയുമ്പം, ദാറ്റ് ഈസ് ദ വൺ വിച്ച് വിൽ ബി ഡൂയിങ് യുവർ വാട്ട് യു കോൾ ദറ്റ് ആന്തരിക നിരീക്ഷണം. അപ്പോൾ അതാണ് ആ ഹയർ ലെവലിൽ നിന്നാണ് ആന്തരിക നിരീക്ഷണം അവിടെ നടക്കുന്നത്. അപ്പോഴും അതിങ്ങനെ എന്താണ് ഫങ്ഷണൽ എന്താണ്, ഒരു കോൺഷ്യസ്നെസ്സേ ഉള്ളൂ, അത് പിന്നെ ഫങ്ഷൻലെസ് ആണ്. പക്ഷെ ആ ഫങ്ഷണൽ കോൺഷ്യസ്നെസ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ലെവലിൽ നിന്നാണ് എല്ലാവരും ആ എന്താ ചെയ്യുന്നത്, ആന്തരിക നിരീക്ഷണം ചെയ്യുന്നത്. നമ്മുടെ മന്ത്ലി മെഡിറ്റേഷൻ ക്യാമ്പിൽ ഗുരുജി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യണം, നൃത്തം ചെയ്യണം എന്ന് പറയാറുണ്ട്. ശരിക്കും ഒരു ധ്യാന സാധകൻ നൃത്തം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇന്ന് തൊട്ട് മുമ്പേ പറഞ്ഞത് ധ്യാനം, ധ്യാനത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ ആ കോൺഷ്യസ്നസ് ലെവലിലോട്ട്, നമ്മുടെ മൈൻഡ് ആ ഒരു ലെവലിലോട്ട് പോയിട്ട് അവിടെ വളരെ ഒരു കംഫർട്ട് സോണിൽ, അതും ഒരു കംഫർട്ടായിട്ട് ഇരിക്കരുത്, അങ്ങനെയും ഇരിക്കരുത്, അത് വേറെ ഒരു കാര്യം. പക്ഷേ നമ്മൾ റിലേറ്റീവ്ലി വി ആർ മോർ അറ്റ് പീസ് വിത്ത് അവർ സെൽസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മേഖലയിൽ എത്തിയാൽ, ഞാൻ പിന്നെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് അറിയാം യു ആർ വൺ വിത്ത് ദാറ്റ് എന്ന് വരുമ്പോൾ, പീസിൻ്റെ ഒരു വേറെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ ആ മൈൻഡ് നിശ്ചലവും പിന്നെ പ്യുവർ ആവുമ്പം, ദാറ്റ് മൈൻഡ് ആക്ച്വലി ബിക്കംസ് എ സോർട്ട് ഓഫ് യു ക്യാൻ കോൾ ഇറ്റ് ദ ഹാർട്ട്. ആൻഡ് ദെയർഫോർ ഫ്രം ദ മൈൻഡ് വാട്ട് എവർ ഇറ്റ് ഇസ് ഇറ്റ് നമ്മുടെ വികാരങ്ങൾ വരും. പക്ഷേ ആ വികാരങ്ങൾ ഇങ്ങനത്തെ ഒരു മൈൻഡിൽ നിന്ന് വരുന്ന സമഗ്രമായ വികാരങ്ങളായിരിക്കും. അതായത് സ്നേഹം, സഹിഷ്ണുത, പിന്നെ കമ്പാഷൻ, ഇങ്ങനത്തെ ഇതെല്ലാം വരും. അതിൻ്റെ കൂട്ടത്തിലും ദറ്റ് ലവ് ഫോർ ഓൾ ബീയിങ്സ് വിൽ ബി ദർ, അൺകണ്ടീഷണൽ ലവ് ഫോർ ഓൾ ബീയിങ്സ് വിൽ ബി ദർ. അങ്ങനെയുള്ളപ്പം ദാറ്റ് ട്രാൻസെൻഡ്സ് ടു സംതിങ് വാട്ട് ഈസ് കോൾഡ് വാട്ട് യു കോൾ ദറ്റ് ലവ് ആൻഡ് ബ്ലിസ് വിച്ച് റൂമിയേറ്റ് ആൻഡ് ഓൾ ദ ഗ്രേറ്റ് ഗുരുസ് ടോക്ക് ഓഫ്. നമ്മുടെ ഗുരുജി തന്നെ പ്രണയത്തിനെ കുറിച്ച് പറയുമ്പം ആ ഫ്ലോ വരുന്നത് എവിടെ നിന്നാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ദറ്റ് എസെൻസ് ദറ്റ് ഇറ്റ് ഈസ് ഫ്ലോയിങ്. ഒരു റെസ്ട്രെയിൻ്റ് ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം യു ആർ ഇൻ, വെൻ യു ആർ ഇൻ സോർട്ട് ഓഫ് എ ബ്ലിസ്, യു വിൽ ത്രൂ ഓൾ ഇൻഹിബിഷൻസ് ടു ദ വിൻഡ്, എല്ലാം തള്ളിക്കളഞ്ഞിട്ട് നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതിനൊരു സുഖമുണ്ട്. അത് നമ്മൾ ഔട്ട്സൈഡ് ഭൗതിക ലോകത്തിൽ നമ്മളെ ആരെങ്കിലും കണ്ടാൽ അവർ ദേ വിൽ ബി വെരി സർപ്രൈസ്ഡ്.
കാരണം അവരുടെ മുമ്പേ നമ്മൾ ഈ വക ഒരു വകയും ചെയ്യില്ല. പക്ഷേ ഗുരു സമക്ഷത്തിൽ ആ ഒരു വിവരം നമുക്ക് തന്ന് പകർന്ന് തന്ന ഒരു അറിവ്, ആ അറിവ് വെച്ച് തീർച്ചയായിട്ടും നൃത്തം ചെയ്യും. അതുമാത്രമല്ല, എനിക്ക് ടോക്ക് കൊടുക്കുന്നൊക്കെ എനിക്കൊരു മടിയുള്ള കാര്യമാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഗുരു പറഞ്ഞാൽ ഞാൻ ചെയ്യും. വൈ? ബിക്കോസ് ഹി ഹാസ് ഗിവൻ മീ, ഹാസ് ബ്ലെസ്ഡ് മീ വിത്ത് യുനോ, ഒരു ഒരു മണ്ഡലത്തിൽ പോകാനുള്ള ആ ആ ഗൈഡൻസ് എനിക്ക് തന്നു. അപ്പോൾ അത് തന്നപ്പോൾ തീർച്ചയായിട്ടും ഐ ഹാവ് ടു യുനോ ആ അറിവ് പങ്കുവെക്കണം. ആ പങ്കുവെക്കുന്ന ദാറ്റ്സ് വൈ ഐ ഗോ വെരി വിൽഫുള്ളി. ഐ എം നോട്ട് ബോദേർഡ് അബൌട്ട് യുനോ ഹൗ ഐ പ്രസൻറ്റ് ഇറ്റ്. വിൽ സംബഡി ആക്സെപ്റ്റ് മീ? വിൽ സം ദാറ്റ് ഐ ജസ്റ്റ് ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് ദ സൊസൈറ്റി വാട്ട് ഐ ഹാവ് ലേൺ ഫ്രം മൈ ഗുരു. ആൻഡ് ദയർഫോർ ഇഫ് മൈ ഗുരു ടെൽ യുനോ കമോൺ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു അർത്ഥമുണ്ട്. ഹി ഈസ് you know sort of you are going to prove whether you are in that aa mandalathilano aa mandalathilanengil maatrame ninakku ella inhibitionum kalinjittu aa sense of doership illada ninakku adu cheyan pattu appozhe adu cheyyullu. Maji divinity ke discrimination undo? Angane discrimination undu എന്നുണ്ടെങ്കിൽ അത് ഡിവിനിറ്റി ആണോ? ഡിവിനിറ്റി അല്ലെങ്കിൽ ദൈവികത, ഉള്ളിലുള്ള ദൈവികത അത് അറിഞ്ഞ് ജീവിക്കാനാണ് നമ്മൾ ഈ ആത്മീയ തലത്തിൽ വന്ന് ഈ പരിശീലനം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡിവിനിറ്റി പലതില്ലല്ലോ. സുപ്രീമായിട്ട് എല്ലാ ഏത് മതമായാലും ഏതായാലും ഡിവിനിറ്റി മീൻസ് ആ സുപ്രീം ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് എല്ലായിടത്തും അംഗീകരിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആൻഡ് ഇറ്റ് ഈസ് ഡിവിനിറ്റി ഈസ് ഓൾ എൻകംപസിങ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യനുണ്ടാക്കിയതൊന്നുമല്ല. ദാറ്റ് ഇസ് ദാറ്റ് ദിസ് യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് ഹെൽഡ് ടുഗെദർ. അപ്പോൾ വൈവിധ്യമുള്ള ഈ യൂണിവേഴ്സിൻ്റെ ആ ഡൈവേഴ്സിറ്റി എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഡിവിനിറ്റി അവിടെ എന്ത് ഡിസ്ക്രിമിനേഷൻ? ദ യുനോ ദറ്റ് ഡിവിനിറ്റിയിലുള്ള ഒരു ബീയിങ് അല്ലെങ്കിൽ ഓരോരോ എൻറ്റിറ്റീസും എന്ത് ഹാർമണിയിലാണ് കോ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇഫ് മാൻകൈൻഡ് ഡസൻറ്റ് ഇൻ്റർഫിയർ? അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്ത് ഡിസ്ക്രിമിനേഷൻ? അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വേർ ദർ ഇസ് ട്രൂ സ്പിരിച്വൽ പ്രാക്ടീസ്, വേർ ദർ ഇസ് ദാറ്റ് പ്ലേസ് ദർ ഇസ് ഓൾസോ ദറ്റ് ഡിവിനിറ്റി, ദ സുപ്രീം ഡിവിനിറ്റി will be prevalent. No discrimination. ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നിനെ മറ്റേതിൽ നിന്നും തിരിക്കുന്ന ആ ഒരു പരിപാടിയെ ഇല്ല. അത് എല്ലാം മാൻമേഡ് തന്നെയാണ്. അങ്ങനെ ഒന്നുമില്ല പ്രകൃതിയിൽ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ പിന്നെ ധ്യാന കേന്ദ്രത്തിലും ഇതാണ് നമ്മൾ പഠിക്കുന്നത്, ടു സ്റ്റഡി, to understand, to experience that energy of that divinity. Adu idinath participate cheyunavarum angane edo you know ee vargathi pettadavanam aa vargathi pettadavanam nothing. Everybody is welcome to this center irrespective of the religion, and they can experience the joy of participating in this endana nammade ee dhyana vidigal ellam participate cheyan oru chance avarkum endoru santoshayirikkum. They all come and participate in this. Appa avade discrimination orikkalum seriyalla, karanam aa supreme-ne ariyanulla shramamaan ivide. Maybe avade pala karyangal avade irikkunnundayirikkum. That center you will see everything. You will see Jesus Christ, ella gurukkanmaru undu,
നമ്മുടെ അവിടെ എല്ലാ ആനുവൽ നമ്മുടെ ഈ എന്താണ് ഗുലു ടൈമിൽ വന്ന് ഒന്ന് നോക്കിയാൽ കാണാം, എല്ലാ റിലിജനിലെയും എല്ലാ ഗുരുക്കന്മാരും എവ്രി ഗോഡ്സ് ആൻഡ് ഗോഡസസ് യുനോ ഓൾ റിലിജൻസ് ആൻഡ് ഓൾ ദാറ്റ് ഓൾ ചേതന വസ്തു ഓൾ ഇസ് ഡെപ്പിക്റ്റഡ് ഓവർ ഹിയർ, ഓൾ എൻകംപസിങ് ആണ് ഇവിടുത്തെയും ആ കാഴ്ചപ്പാട്. അങ്ങനെയാണ് വി ആർ ലെഡ് ബൈ എ ഗുരു ഹൂ ഇസ് റിയലി ദാറ്റ് വേ. ഏകത്വം ആ വ്യൂ പോയിൻറ്റിലെ എല്ലാം ഒന്നാണെന്ന് ഉള്ള രീതിയിൽ കാണുന്നതാണ്. അവിടെ നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സാധക്സ്, നോട്ട് അറ്റ് ഓൾ നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഓൾ ദ പാർട്ടിസിപ്പൻസ് ഹു കം ഫോർ ദ സാധന സെൻറ്റർ. നോ ഡിസ്ക്രിമിനേഷൻ ആക്ച്വലി വെൻ യു ആർ നമ്മൾ ആ തലത്തിൽ നിൽക്കുമ്പം നമുക്ക് സമയമുണ്ടോ ഈ വേർഡ്സും കൊണ്ട് കളിക്കാൻ? നമുക്ക് സമയമുണ്ടോ? നമ്മൾ എന്തുമാത്രം മറ്റേ പല കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ കിടക്കുന്നു. ടൈം ഇസ് ഷോർട്ട്. കാരണം ഒരു മനുഷ്യായുസ്സിനുള്ളിൽ ഇത് കണ്ടുപിടിക്കുന്നത് ചിലർ അറ്റ് ദ 50th ഓർ 60th ഏജ് ഫോർ എക്സാമ്പിൾ ഫോർ മീ. പക്ഷേ ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ, അവർ കുട്ടിക്കാലത്തൊട്ട് ഗുരുവിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ആ അറിവ് അവർക്ക് ഫ്രം സ്മോൾ ദാറ്റ് ഏജ് ദേ ഗെറ്റ് ഇറ്റ്. ബട്ട് സി ബോട്ട് അബൌട്ട് അസ്, അപ്പോൾ ടൈമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, ആ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലല്ലേ പോകണ്ടേ? അല്ലാതെ ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ട് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ആ ടാർഗറ്റിൽ നമ്മൾ ചെന്ന് എത്തത്തില്ല. സമയം വേസ്റ്റേജും. ഒരിക്കലും ഒരിക്കലും ഡിവിനിറ്റിയിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അത് പ്രകൃതിയിലും നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. ആ ഒരു ഇൻക്ലൂസീവ്നെസ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഡിവിനിറ്റിക്കുള്ളത്. നമ്മുടെ സെൻറ്ററിൻ്റെ പേര് തന്നെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ എന്നാണ്. അതിൽ രണ്ട് മീ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ രണ്ട് മീ ഉണ്ടോ? നമ്മുടെ പിന്നെ പരിവർത്തനം എങ്ങനെയായിരുന്നു എന്ന് ബാലുജിക്ക് അറിയാമല്ലോ അല്ലേ? നമ്മളൊരു ലോവർ മീയിൽ നിന്നുമല്ലേ ഇങ്ങനെ 16-20 വർഷം നമ്മളിങ്ങനെ പയറ്റിട്ട് ഹയർ സെൽഫിലോട്ട് വരാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്? ദ വെരി തീം, ദ പേർപ്പസ് ഓഫ് ദിസ് ഈ സെറ്റപ്പ് അതല്ലേ? ശ്രേഷ്ഠരാക്കാൻ നമ്മുടെ ഗുരു ചെയ്യുന്ന യത്നം അല്ലേ? ശരിക്കും സെൽഫ്ലെസ് സർവീസ്. അത് കണ്ടല്ലേ നമ്മളും പഠിക്കണ്ടേ? നമ്മളും അത്രയും കഷ്ടപ്പെട്ട് വെറൈറ്റി പിന്നെ പല ഒരു ഒരു കളക്ഷൻ ഓഫ് ഒരു കൂട്ടം സാധകരല്ല, ഒരു കൂട്ടം പിന്നെ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ഗുരുസമീപനത്തിൽ എത്തുമ്പോൾ ഒരു കൂട്ടം ഭക്തരായിരുന്നു ഗുരുജിയുടെ അടുത്ത് വന്നത്. എന്നിട്ട് പിന്നെ ചിലർക്ക് പിന്നെ എനിക്ക് സത്യമറിയണം, ചെറുപ്പക്കാർ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഒരാകർഷം അല്ലെങ്കിലും ഗുരുവിനോടൊരാകർഷം ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ എനിക്ക് ആരും വേറെ ആരും പറഞ്ഞു തരുന്നില്ല. എന്നിട്ട് സത്യമാണ് പറയുന്നത്, എത്ര അൺപ്ലസൻ്റ് ആണെങ്കിലും സത്യം അത്രയും എനിക്കറിയണം. അതുകൊണ്ട് വേദനകരമാണെങ്കിലും എനിക്ക് സത്യം അറിയണം, അത് സത്യമായിട്ട് പറഞ്ഞു തരുന്നു. ചിലർ ഹൈഡ് ചെയ്യത്തില്ലേ, അത് അങ്ങനല്ല, ഗുരുജി നന്നായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ആ കാന്തശക്തിയുടെ വലയത്തിൽ ഇവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഗുരുജിയുടെ സ്ലോളി അവരെ മോൾഡ് ചെയ്യാൻ ആ താഴെയുള്ള ഞാൻ എന്നിൽ നിന്നും ആ പിന്നെ ഇവോൾഡായിട്ടുള്ള എന്നിലേക്ക് നയിച്ച് കൊണ്ടുപോകാൻ പെട്ട പാട് ഗുരുവിനും അറിയാം നമുക്കും അറിയാം. ഞങ്ങളെയൊക്കെ വിജയനാക്കാൻ ഗുരുജി നൊന്ത് പ്രസവിച്ച് ഞങ്ങളെയൊക്കെ ഇനിയും ആ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഈശ്വര, ഞങ്ങൾ ആരും ഇത് മറക്കത്തില്ല. കോടി പ്രണാമം ഗുരുജിക്ക് ഇത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. ഇതുപോലെ സിമ്പിളായിട്ട് പറഞ്ഞു തരുകയും വേദനിപ്പിക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സൗമ്യമായിട്ട് നമ്മളെ കൊണ്ടുപോയി പല കാര്യങ്ങൾ കാണിച്ച് തന്ന്
പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളെ കൂടെ. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരു തീർത്ഥയാത്രയ്ക്കും വേറെ ആരുടെയും കൂടെ പോകാൻ നമുക്കിഷ്ടമല്ല, ഗുരുവിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും പോകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആ രണ്ട് മീ എന്ന് പറയുന്നത് ഉണ്ട്. ഒരു മീ നമ്മളെങ്ങനെയാണ് വന്നത്? സാധകരായിട്ട്. അടുത്ത മീ എന്താണ്? സാധനതലത്തിൽ ഉയർന്നുകൊണ്ട് ഇങ്ങനെ 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 പോകുന്നു, എവിടെ ചെന്ന് എത്തുമെന്ന് അറിയത്തില്ല ഗുരുജി. അത് ഗുരുജിയുടെ കൃപ കൊണ്ട് ഞങ്ങൾ എത്തുള്ളൂ. ദാറ്റ് ഹയർ മീ അവിടെ ഉണ്ട്. അത് ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുണ്ട്. പക്ഷെ ഒന്നേ ഉള്ളൂ, കറക്റ്റ്, ഓൺലി വൺ. സി, അത് ഈ ഈ കാഴ്ചപ്പാട് ഇസ് ഫ്രം ദാറ്റ് യു നോ ഫ്രം എ സാധക്സ് ലെവൽ. പക്ഷെ ഒന്നേ ഉള്ളൂ എന്നുള്ള ഗുരുജി പറഞ്ഞ് പറയല്ലോ, ശിഷ്യൻ ഗുരു ഇല്ല, പിന്നെ ഗുരു ശിഷ്യൻ ഇല്ലെന്ന്. അത് ഗുരുജിയുടെ കാഴ്ചപ്പാടിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു ശിഷ്യൻ എപ്പോഴും എന്താ പ്രതീക്ഷിക്കുന്ന, എന്താ പിന്നെ എന്താണ് ഞാൻ യന്ത്രം ഇല്ലേ, യന്ത്രി ഈശ്വരൻ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ കാണത്തുള്ളൂ. മീ ലോവർ മീ ഉണ്ട്, ഹയർ മീ എന്ന് സാധക്സ് വിചാരിക്കുമായിരിക്കും. പക്ഷേ ഫോർ എ ഗുരു ഓൺലി വൺ വിൽ ബി ദർ, ദ സുപ്രീം മീ. അത് അതിലോട്ട് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നു. ആൻഡ് താങ്ക് മൈ ഗുരു ഫോർ ദറ്റ്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചു നിരീക്ഷണം. സ്വാമിനിയമ്മ സ്വന്തം ജീവിതത്തിൽ, മറ്റേ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലായിരുന്നാലും സാധനാ ജീവിതത്തിലായിരുന്നാലും ആ നിരീക്ഷണമുള്ളത് കൊണ്ടാണ് അമ്മയുടെ ഇത്രയും നാളത്തെ ഈ ഒരു സാധന എക്സ്പീരിയൻസ് അമ്മയ്ക്ക് ഇത്രയും തുറന്നു പറയാൻ സാധിച്ചത്. എപ്പോഴും നമ്മൾ സാധകർക്ക് വേണ്ടതും ഇത് തന്നെയാണ്, നിരീക്ഷണം, ആന്തരിക നിരീക്ഷണം. അതൊരു സാധകനിൽ സംഭവിച്ചാൽ മാത്രമേ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അമ്മ പോയിൻ്റ് ചെയ്ത ഓരോ വാക്കും, അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എത്രത്തോളം ഡീപ്പായിട്ട് അമ്മ ആ സ്പിരിച്വാലിറ്റിയെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായും അമ്മ പറയുന്ന പോലെ ഗുരുകൃപ തന്നെയാണ്, യാതൊരു സംശയമില്ല. അമ്മ ഗുരുവിന് ഒരു ടൂളായിട്ട് നിന്ന് കൊടുത്തുകൊണ്ട് ആ അറിവ് തന്നിലേക്ക് പകർന്ന് സമൂഹത്തിലേക്കും അത് പകർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇനിയും ഒരുപാട് നാൾ അമ്മയ്ക്ക് നമ്മൾ സാധകർക്കൊരു മാർഗദർശിയായിട്ട് നമുക്ക് ഉപദേശങ്ങൾ നൽകിയും അമ്മയുടെ ആ ഒരു അനുഭവ സമ്പത്ത് നമ്മൾക്ക് നൽകിക്കൊണ്ട് നമുക്കൊരു മാർഗദർശിയായിട്ട് വീണ്ടും വീണ്ടും നിൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന് പറയാം. ഒരു കാര്യം, പലപ്പോഴും പലർക്കും ഗുരുവിൽ നിന്നും മാറി നിൽക്കുമ്പം അവർക്കൊരു പിന്നെ ഫീലിംഗ് വരും, ഇനിയും കുറച്ചുകൂടെ അറിയാനുണ്ട്, അറിയാനുണ്ട് എന്നും പറഞ്ഞ് വേറെ ചിലയിടത്ത് ഓടാൻ നോക്കും ചില കാര്യങ്ങൾ. അത് ഇൻഫർമേഷൻ ഗ്യാതറിങ് അല്ല ഇത്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് നമുക്ക് ആധികാരത്തോട് തന്നിരിക്കുന്ന ആ പിന്നെ സാധനാക്രമം എന്താണോ ആ പറഞ്ഞ് തന്ന ആ നിർദ്ദേശം അത് പാലിക്കണം. കാരണം ഇതുപോലെ ഒരു കാര്യം വേറെ നോ നത്തിങ് മോർ വാല്യുബിൾ ലൈക്ക് ദെൻ ദിസ്. നമുക്കൊരു ശ്രേഷ്ഠമായ ഗുരു ഉള്ളപ്പം പറഞ്ഞ കാര്യം ഡു യുവർ സാധന റെഗുലർലി, ആന്തരിക നിരീക്ഷണം ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള എന്താണോ നമുക്കുള്ളത് നമ്മൾ സത്യസന്ധതയായിട്ട് ഇവാല്യുവേറ്റ് ചെയ്തിട്ട് അതെൻ്റെ ഉള്ളിൽ ഉണ്ട്, അത് പോകേണ്ടതാണ്. പെട്ടെന്നൊന്നും പോകില്ലായിരിക്കും, സാരമില്ല. ഇവൻ അഹംഭാവം നമുക്കുണ്ടെങ്കിൽ അത് നിന്നോട്ടെ. പക്ഷെ പെതുക്കെ പെതുക്കെ അതിലോട്ട് ഒട്ടരില്ലാതെ അതിനെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് അത് മാറ്റണം. അങ്ങനെ മനസ്സിൻ്റെ മനോവൃത്തികൾ എടുത്ത് ഒട്ടൊരു വലിയ വലിച്ച് കളയാൻ പറ്റത്തില്ല. കാരണം ചിത്തത്തിൽ ചിത്തം തന്നെ പറയുന്ന ചിത്തത്തിൻ്റെ മീനിങ് ശക്തമായിട്ട് പിന്നെ വിഷയത്തിലോട്ട് എടുത്ത് എറിഞ്ഞപ്പെട്ടതാണെന്നാണ് പറയുന്നത് ചിത്തം, യോഗ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നമുക്ക് പിന്നെ നിരോധിക്കാൻ പാടായിരിക്കും. പക്ഷെ ഒന്ന് ഉണ്ട്, സാധിക്കും. അഭ്യാസം, റെഗുലർ പ്രാക്ടീസ്, പറഞ്ഞതുപോലെ ചെയ്യ്, എന്നിട്ട് അതുവഴി ആ ഉള്ളിലുള്ള എന്തൊക്കെയാണോ ഉള്ളത്, മലീകരണം, അഹംഭാവം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡീപ്പ് ഇൻഗ്രെയിൻഡ് വാസനകൾ കാണും, അത് തിരിച്ചറിഞ്ഞ്
അത് നിരന്തരം അതിനെക്കുറിച്ച് അവെയറായിട്ട് അതിങ്ങനെ തല പൊങ്ങി വരുമ്പം തന്നെ സീക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ ഗുരു, ഐ ദിസ് ഇസ് കമ്മിങ് ഇൻ മീ എന്നും പറഞ്ഞ്, എന്നിട്ട് ആ സാധന തലത്തിൽ നിന്ന് അങ്ങോളും ടിൽ ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് യുവർ ലൈഫ് അത് ചെയ്താൽ മതി. വേറെ ഒന്നും, വേറെ ഒന്നിൻ്റെയും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ആ പറഞ്ഞു തന്ന ആ കാര്യം അത് പാലിച്ചങ്ങോട്ട് മുന്നോട്ട് പോകുക, അതേ ഉള്ളൂ പറയുന്നത്. ഹരി ഓം.